أعوذ بوجه الله العظيم الذي ليس شيء أعظم منه وبكلمات الله التامات التي لا يجاوزهن بر ولا فاجر وبأسماء الله الحسنى التي ما علمنا منها وما لم نعلم من شر ما خلق وبرأ وذرى بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين ما بعد فإني أوصيكم وإياي بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صدق الله صدق الله مولانا العلي العظيم ഏറ്റവും ബഹുമാനാദരവുള്ള ഈ മഹത്താവുന്ന പരിപാടിയുടെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് ശിഹാബ് തങ്ങൾ സമസ്ത കേരള സുന്നി വൻ സംഘത്തിൻ്റെ പ്രഗത്ഭനായ സെക്രട്ടറി ഹമീദ് വൈസി അമ്പലക്കടവ് മറ്റ് ഇവിടെ വേദിയിൽ ഉപവിഷ്ടായ വിദേശത്ത് ഉള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളും പ്രവർത്തകരുമാവുന്ന മഹാന്മാരാവുന്ന സാദാത്തുക്കൾ നേതാക്കന്മാർ ഇസ്തിഖാമ എന്ന ഈ മഹത്താവുന്ന പരിപാടിക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രഗത്ഭരാവുന്ന ഈ പണ്ഡിത നിര മറ്റ് വേദിയിൽ ഉപവിഷ്ടായ പ്രമുഖരാവുന്ന വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന പരിപാടിയിൽ ഇവിടെ പങ്കെടുത്ത് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്ന സ്നേഹനിധികളായ വിദ്യാർത്ഥികൾ ബഹുമാനമുള്ളവരെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ പ്രവർത്തനത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ പതിപ്പിക്കേണ്ടതായ ഒന്നാണ് ഈ ആദർശരംഗത്തുള്ള നമ്മളെ ഈ മുന്നേറ്റം എന്നുള്ളൂ. കാരണം അതിനു വേണ്ടിയാണല്ലോ സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്. ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. കാരണം ഞങ്ങളൊക്കെ പണ്ട് പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇങ്ങനെ ഇതുപോലുള്ള ക്ലാസ്സുകളും ഇതൊന്നുമില്ലായിരുന്നു. പലരും അവർ പിന്നെ സ്വന്തം കഴിവുകളും മഹാന്മാരാവുന്ന ഉസ്താദന്മാരുടെ പ്രസംഗത്തിൽ നിന്നുള്ള സൂചനകളും ഉസ്താദന്മാർ കിതാബ് ഓതി തരുമ്പോൾ അവർ ചില മദീനത്തുകളൊക്കെ പറയും. അപ്പോൾ അവിടെയൊക്കെ കിതാബ് മുത്താല ചെയ്തിട്ടൊക്കെയാണ് വിഷയത്തിനെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ ആധികാരികമായി പഠിച്ചിട്ടുള്ളത്. ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ബഹുമാനപ്പെട്ട എം ടി അബൂബക്കർ ദാനിമിയും അതുപോലെ തന്നെ നമ്മൾ ഗഫൂർ അൻവരിയും മുസ്തഫ അഷ്റഫി കക്കുമ്പടി ഈ അടങ്ങുന്ന ഒരു നല്ലൊരു പണ്ഡിത നിര. അവർ ഈ വളരെയധികം ശ്രദ്ധയോടുകൂടി ഈ വിഷയത്തെ സംബന്ധിച്ച് ഒക്കെ ആധികാരികമായി പഠിച്ച് അവരെ സഹായികളാവുന്ന ഈ സ്റ്റേജിലുള്ള മറ്റുള്ള പണ്ഡിതന്മാരും ഇങ്ങനത്തെ ഒരു അവസരം നിങ്ങൾക്കുണ്ടാക്കി തന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായത് ഈ അവസരം പൂർണ്ണമായും കൊണ്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കണം. ഈ അവസരം ഉപയോഗപ്പെടുത്തുമ്പോൾ ഇവരെ നിങ്ങളൊക്കെ ഇവർ ശരിക്കും നിങ്ങളൊക്കെ ഒരുപാട് നല്ലൊരു ഇൻ്റർവ്യൂവിൽ കൂടി പരിശോധിച്ച് എടുത്തതാണെന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ വിഷയവുമായി കൊണ്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഈ ഇതിനാവശ്യമാവുന്ന ഇൽമിൻ്റെ എല്ലാ ഫന്നുകളും ആ എല്ലാ മേഖലയിലും വളരെ വിശാലമായ നിലക്ക് അതിനെപ്പറ്റി ചർച്ച ചെയ്ത് എല്ലാ ഫന്നുകളും വേണ്ടതുപോലെ അറിയണം. നഹ്വ് ശരിക്കും അറിയണം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയും. ഒരിക്കൽ ഞാനൊരു 10-14 വയസ്സുള്ള കാലഘട്ടത്തിൽ, അന്നോ 14-15 ഉണ്ടാവും, അന്ന് താന്നാളൂർ വെച്ചൊരു വാദപ്രതിവാദം ഉണ്ടായി. ആ വാദപ്രതിവാദത്തിൽ മഹാനാവുന്ന ഉസ്താദ് ഇ കെ അസം മുസ്ലിയാരാണ് യഥാർത്ഥത്തിൽ അവരെ നേരിട്ടത്. അവരെ കൂടെ മഹാന്മാരാവുന്ന കോട്ടുമല ഉസ്താദുണ്ട്, കോട്ടുമല അബൂബക്കർ മുസ്ലിയാർ, ബാപ്പുലിയാരൊക്കെ ഉപ്പ, നമ്മളൊക്കെ ഉസ്താദാണ്.
അതുപോലെ തന്നെ വാണിയമ്പല അബ്ദുറഹ്മാൻ മുസ്ലിയാരുണ്ടായിരുന്നു. പിന്നെ എം എം ബഷീർ മുസ്ലിയാർ, എൻ്റെ വന്നിയരായ ഉസ്താദ് മൂന്നൂർ പി കുഞ്ഞി മുസ്ലിയാർ, അവർ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയതാണ്, വലിയ പ്രഗത്ഭനായിരുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഐദുറുസ് മുസ്ലിയാർ, കൂറ്റനാട് ആമയൂർ മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ പണ്ഡിതന്മാരുടെ ഒരു വലിയ നില എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ശംസുലും അല്ലാത്ത വലിയ പണ്ഡിതന്മാരൊക്കെ അന്ന് അവിടെ ഉണ്ടായി. അന്ന് അങ്ങനെ ഈ വാദപ്രതിവാദത്തിനിടയിൽ ഹദീസ് വായിച്ചപ്പോൾ, അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസ് വായിച്ചപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അസംസ് ഉസ്താദ് എന്ന് പറയുന്നത് ഞാനും മൂപ്പരുമായിട്ട് ചെറിയൊരു ഉസ്താദിയത്തുണ്ട്. എന്നോട് മുമ്പ് പാലക്കാട്ടേക്ക് ഓതാൻ ചെല്ലാൻ പറഞ്ഞതാണ് മൂപ്പരടുത്തേക്ക്. മൂപ്പർ അങ്ങനെ അവിടെ ഓതാൻ പോകാൻ കഴിയാത്തത് കൊണ്ടിട്ട് മുട്ടിയറക്കിലൊരു 4 ദിവസത്തെ ഗണന പ്രസംഗത്തിന് വന്നപ്പോൾ, അതൊരു നോമ്പിൻ്റെ ഒഴിവിലായിരുന്നു, അല്ല പെരുന്നാളിൻ്റെ ഒഴിവിൽ, എന്നെ വീട്ടിൽ കാണാൻ പറഞ്ഞയച്ച് വിളിപ്പിച്ച് 4 ദിവസം അന്ന് മൂപ്പരൊപ്പം കൂടി ജമ്മുൽ ജവാമി വഹക്കമത്തിൽ മുഅ്തസിലത്തു അല്ല അഖ്ല ഫിൽ അഫ്ആലി ഖബ്ല അൽ ബൈഥ, അവിടെ മുതൽ ഏകദേശം ഒരു 18 പേജ് 4 ദിവസം ഞാൻ അവിടെ ഇരുന്ന് ഓതിയതാണ്. ആ നിലക്ക് എൻ്റെ ഉസ്താദ് കൂടിയാണ് ബഹുമാനപ്പെട്ടവർ. അന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, പിന്നെ ഹദീസ് വായിച്ചപ്പോൾ ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസായിരുന്നു. രണ്ട് വിഷയത്തെ സംബന്ധിച്ച് അന്ന് അവിടുത്തെ വാദപ്രതിവാദം, ഒന്ന് സ്ത്രീ ജുമുഅ ജമാഅത്ത്, മറ്റൊന്ന് പിന്നെ തറാവീഹിനെ സംബന്ധിച്ചു. ഈ രണ്ട് വിഷയങ്ങളായിരുന്നു അന്ന് അവിടുത്തെ പ്രധാനപ്പെട്ടതായ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം. അങ്ങനെ മഹാനാവുന്നതായ ഐക്യ അസംസ്ലിയാർ നവറുള്ളാഹു മർക്കദ, ബഹുമാനപ്പെട്ടവർ അവിടുന്ന് ഹദീസ് വായിച്ചപ്പോൾ അത് അബൂദാവൂദ് റിവായത്ത് ചെയ്ത ഹദീസായതുകൊണ്ട് മുപ്പര് റവാവു അബൂദാവൂദാന്ന് വായിച്ചു. അപ്പോൾ അങ്ങനെ പിന്നെയും അങ്ങനെ അബൂദാവൂദ് റിവായത്ത് ചെയ്ത കുറേ ഹദീസുകൾ വായിച്ചപ്പോൾ ഇയാൾ മൗലവി സാഹിബ് ഒന്നും മുണ്ടിയില്ല. അന്ന് എതിർപക്ഷത്തുണ്ടായിരുന്നത് എ പി അബ്ദുൽ ഖാദിർ മൗലവി ആയിരുന്നു. അയാൾ ഇപ്പോൾ ഭരിച്ചു അടുത്ത കാലത്ത്. ഇയാൾ ഭയങ്കരമായ ശബ്ദമാണ് അയാളെ ശബ്ദം, ഇടി പൊട്ടണ ശബ്ദ അജ്ജാതി ശബ്ദമാണ് അയാൾ. ശബ്ദം കേട്ടാൽ തന്നെ നമ്മൾ പേടിച്ചു പോകും. അപ്പോൾ കുറച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഇയാൾ ഈ ഖാലിൻ്റെ ശേഷം പല സമയത്തും അന്നെയാണ് വായിക്കുന്നത് മൗലവി. അപ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അസം സുരിയാർ അയാളോട് പറഞ്ഞു, മൗലവി സാഹിബ് കുറേ സമയമായി ഖാലിൻ്റെ ശേഷം അന്നെ വായിക്കണം. അപ്പോൾ ഖാലിൻ്റെ ശേഷം ഇന്നെ വായിക്കണം എന്നുള്ളത് ഇവിടെ അരിഫി ഓതിയ കുട്ടികൾക്ക് വരെ അറിയണതാണെന്ന് പറഞ്ഞു. അപ്പോൾ മൗലവി പറഞ്ഞു, ഇങ്ങോട്ട് തിരിച്ചടിച്ചത് എന്താണെന്നറിയോ, മുസ്ലിയാർ കുറേ സമയം അയക്കണം അബൂദ അബൂദാന്ന് വായിക്കൽ തുടങ്ങിയിട്ട്, അത് തെറ്റാണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടല്ല, പിന്നെ മുസ്ലിയാരെ ബഷളാക്കണ്ടെന്ന് വിചാരിച്ചതാ, റവാൻ്റെ ഫായിലല്ലേ മുസ്ലിയാരെ അബൂദാബൂദ് എന്നുള്ളത്, അബൂദ അബൂദു എന്ന് വായിക്കണ്ടേ, നിങ്ങളെന്താ അബൂദാബൂദാന്ന് വായിക്കണമെന്ന് പറഞ്ഞിട്ട് അസമൂല്യാരെ നേരത്തെ ഇങ്ങോട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവില്ല, അതാണ് ഞാൻ നിങ്ങളെ നല്ലോണം പരിശോധിച്ചെടുത്തതാണോ അല്ലേ എന്നുള്ളത് ഇപ്പം എനിക്ക് സംശയമാണ്. മനസ്സിലായോ? ഇനി ചിരിച്ചിട്ട് കാര്യമില്ല, ആദ്യം ചിരിച്ചണ്ടീന്ന്. അപ്പോൾ റവാവു അബൂദാബൂദാന്നല്ല, അബൂ എന്നുള്ളതാണ് ഫായില്. അപ്പോൾ ദാബൂദ അത് പിന്നെ മുവാഫിദയാണ് അതിന് ഫത കൊണ്ടിട്ടാണ് അതിന് പിന്നെ ജെറു ചെയ്യേണ്ടത്, അങ്ങനെയുള്ള ഒരു സാധനമാണ് അത്. അപ്പോൾ റവാവു അബൂദാവു ദൂന്ന് വായിച്ചീരാന്നാണ് ഇപ്പം മുസ്ലിയ മൗലവിൻ്റെ കുഴപ്പം ആരോപണം. അപ്പോൾ ഇങ്ങനത്തെ വിഡിത്തങ്ങൾ നമ്മളേക്ക് നിന്ന് വരാൻ പാടില്ല. അതുകൊണ്ടാണ് നഹ്വ് നല്ലോണം പഠിക്കണം. നഹ്വ് പഠിച്ചാൽ മാത്രം പോരാ, അത് മാനിയും മന്ദിയക്കും ഒക്കെ പഠിക്കണം. അന്നന്നെ ആ വാദപ്രതിവാദത്തിൽ ഒരവസരത്തിൽ ആദിഹി ആയത്തുൽ ഹിജാബ് എന്ന് വായിച്ചു. അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനുണ്ടായതിൻ്റെ ശേഷം മൗലവി എന്തോ ഒന്ന് എനിക്കിപ്പോൾ അത് ഓർക്കണില്ല, ഞാനൊരു 10-15 വയസ്സ് കാലത്തുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതിന് മറുപടി ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞതെന്താണോ, മുഫ്രദുൻ മുവാഫുൻ ഇലാ മാരിഫത്തി അഉമ്മു എന്നാണ്. അപ്പോൾ മുഫ്രദുൻ മുവാഫുൻ ഇലാ മാരിഫത്തി അഉമ്മു, മാരിഫയിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട മുഫ്രദ് അത് ഉമ്മൂമിനെ ഫായ്ദേപ്പിക്കും. അത് മാനിയിലുള്ള ഒരു കായികയാണത്, അത് ഉസൂലുള്ളതായ ഒരു കായികയാണത്, അതിന് അഹ്വിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കായികകളൊക്കെ എന്താ അവിടെ നിന്നറിയോ, വേണ്ടതുപോലെ മനസ്സിലാക്കണം. അതിന് മന്ദിക്ക് നല്ലോണം പഠിക്കണം, മാനി നല്ലോണം പഠിക്കണം, ഇൽമുൽ ബദീഇ വേണം, എല്ലാ ഫന്നുകളും വേണം. ആ എല്ലാ ഫന്നുകളും പഠിച്ച് കിതാബിൻ്റെ ഇബാറത്തുകൾ നോക്കി ആ ഇബാറത്തിൽ നിന്നിട്ട് സംഗതികൾ മനസ്സിലാക്കാനുള്ളതായ കഴിവ്. അപ്പോൾ ഇവിടുന്ന് ഉസ്താദന്മാർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് ആവശ്യമാവുന്നതായ ദലീലുകളും മറ്റുമൊക്കെ പറഞ്ഞു തരും. പക്ഷേ ആ ദലീലുകൾ അവർ പറഞ്ഞു തന്ന് അതിൻ്റെ പേജും നിങ്ങൾക്ക് കുറിച്ച് തന്നാൽ നിങ്ങളൊന്ന് പരിശോധിക്കണം, ഇങ്ങനെ അങ്ങനെ ആ കിതാബിലുണ്ടോ എന്നുള്ളത്. അതുപോലെ മറ്റ് പല കിതാബുകളിലും അതുണ്ടാവാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ ആ കിതാബുകളൊക്കെ പരിശോധിച്ച്
പിന്നെയും നിങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. അല്ലാതെ ഇവിടുന്ന് കിട്ടണതായ ഒരു പിന്നെ ഒരു കോപ്പി അല്ലെങ്കിൽ ഒരു ഒന്നോ രണ്ടോ കടലാസ് ഓരോ വിഷയത്തിനെ പറ്റി തന്നാൽ അതിന്മേൽ മാത്രം ആസ്പദമാക്കിക്കൊണ്ടാവരുത്. ഇത് ഈ വിഷയം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരും എന്താവണം ശ്രമിക്കണം. ആ നിലക്ക് വളർന്ന് ശരിക്ക് പഠിച്ച് ആവശ്യമുള്ളതായ കിതാബുകളൊക്കെ എവിടെയാണോ ഉള്ളത് അവിടെ പോയി മുത്താല ചെയ്യാൻ നമ്മൾ സന്നദ്ധരാവണം. അങ്ങനെ എന്നാലേ ഇൽമുണ്ടാവുള്ളൂ. ഇപ്പം നമ്മളൊക്കെ പഴയ കാലത്ത് ഇതുപോലെ സമൃദ്ധമായിട്ട് കിതാബുകളൊന്നും അന്ന് എല്ലാ സ്ഥലത്തും ഇല്ല. കിതാബ് നോക്കാൻ വേണ്ടിയിട്ട് ചാരിയത്തൊക്കെ വന്ന് എത്ര ദിവസങ്ങൾ നമ്മൾ ഇരുന്നിട്ടുണ്ട് ഷിഹാബുദ്ദീൻ ഷാലിയാത്തിൻ്റെ കുത്തുബുഖാനയിൽ. അങ്ങനെ ഓരോ കിതാബ് ഇന്ന സ്ഥലത്ത് മുമ്പ് ശറുൽ മവാഖിഫ് മഖാസിയ നോക്കാൻ വേണ്ടിയിട്ട് ശറുൽ മവാഖിഫ് ഞങ്ങളെ പള്ളിയിൽ തന്നെ ഉണ്ടായിരുന്നു. മഖാസിദ് ഒന്ന് നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അത് എവിടെയുള്ളത് എന്ന് തിരഞ്ഞു പോയി. അവസാനം കൈപ്പറ്റ ഗ്രൗണ്ടിൻ്റെ അടുത്ത് ശറുൽ മഖാസിദ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മൂപ്പരെ പെരുകി പോയിട്ട് ശറുൽ മഖാസിദ് നമ്മൾ നോക്കി സംശയമുള്ള സ്ഥലത്ത്. അങ്ങനെ അന്ന് ഇന്നത്തെ പോലെ കിതാബുകളൊന്നും അത്രമാത്രം സുലഭമായി കിട്ടണതായ ഒരു കാലല്ലേ. എന്നാലും എവിടെ കിതാബുകൾ ഉള്ളതെന്നൊക്കെ നമ്മൾ അന്വേഷിച്ച് പോയി ആ കിതാബുകൾ കണ്ട് ആ കിതാബുകളിൽ നിന്നിട്ട് സംഗതികൾ മനസ്സിലാക്കി അതിനെ പഠിക്കാനുള്ളതായ ഒരു നല്ല സന്നദ്ധത നല്ലൊരു മനസ്സുകൾക്ക് ഉണ്ടാവണം. ആ മനസ്സോട് കൂടിയിട്ട് പഠിച്ചാലേ എന്താവുള്ളൂ എന്നറിയോ, ഉദ്ദേശിക്കുന്ന വഴിക്കുള്ള ഗുണം ചെയ്യാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ വിദഗ്ധ ആശയങ്ങൾ അവർക്കുള്ളതായ ലക്ഷ്യങ്ങൾ ആ ലക്ഷ്യങ്ങളെ എങ്ങനെയൊക്കെ നമുക്ക് ഗണിക്കാൻ പറ്റും, അതിൻ്റെ ഗണനത്തിൻ്റെ മാർഗം എന്ന് പറഞ്ഞതും അതും വളരെ നല്ല പിന്നെ അടിസ്ഥാനപരമാവണം ആ മാർഗം എന്ന് പറഞ്ഞത്. ആദർശം എന്നുള്ളത് ഒരു വലിയൊരു വിഷയമാണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നിന്നല്ല, ഇതിവിടെ സുന്നത്തി ജമാഅത്ത് എന്നുണ്ടായോ അന്ന് മുതൽ തുടങ്ങിയതാണ്, സുൽത്താൻ്റെ കാലം മുതൽ തുടങ്ങിയതാണ് ഈ അഭിപ്രായം. സുൽത്താൻ്റെ കാലത്തിൻ്റെ ശേഷം അത് സഹാബത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെ ആയിട്ട് തുടങ്ങിയതാണ് ഈ ഭിന്നത ഭിന്നത എന്നുള്ളത്. അങ്ങനെ അടിസ്ഥാനപരമായ ഭിന്നതയായിരുന്നു പലരും ഇവിടെ ഉണ്ടാക്കി തീർത്തത്. അതുകൊണ്ടാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിന് ശരിയായ ഒരു റൂട്ട് നബി നിശ്ചയിച്ചു വന്നു. ഇപ്പോൾ ഒരു സംഗതി ദീനിലൊരു പുതിയ സംഗതി ഉണ്ടാവാൻ പാടില്ല എന്നല്ലേ, ആ പറഞ്ഞ സംഗതി ഉണ്ടായാൽ ഫൗവർ റദ്ദും അത് തള്ളപ്പെടേണ്ടതാണ്. ഇത് നമ്മളും അംഗീകരിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ മാ ലൈസ അലൈഹി അംറുന നബി നേരക്ക് നേരെ ആ സംഗതി ചെയ്തോന്ന് പറയണമെന്നില്ല. നമ്മളെ കൽപ്പന ഇല്ലാത്ത ഒന്നിനെ വിശുദ്ധമായ ദീനിലൊരാൾ പുതുക്കി ഉണ്ടാക്കിയാൽ അത് മർദൂദുന്ന അത് തള്ളപ്പെടേണ്ടതാണ്. എന്താ ഈ വാക്കിൻ്റെ അർത്ഥം? ദീനിൽ ചില സംഗതികളൊക്കെ പുതുതാക്കി കൊണ്ടുവരാം. ആ കൊണ്ടുവരുന്നത് എങ്ങനെ അതിൻ്റെ രൂപത്തിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. അത് റസൂലുള്ളാഹിൻ്റെ കാലത്ത് ഇല്ലാത്ത പലതും അത് അതുകൊണ്ടുള്ള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്ത് ഖുലഫാഇൻ്റെ സുന്നത്തിനെ പറ്റി പ്രത്യേകം പറയാൻ കാരണം എന്താ? അലൈക്കും ബി സുന്നത്തി വ സുന്നത്തിൽ ഖുലഫായി റാഷിദീൻ, ഖുലഫായി റാഷിദീൻ്റെ സുന്നത്ത്. അത് അവരെ ഭരണകാലത്തുണ്ടായ അവരെ വിധികളും അവരെ ഭരണകാലത്തുണ്ടായതായ ഓരോരോ പ്രശ്നങ്ങളിൽ അവർക്കുള്ള തീർപ്പുകൾ, അവരോട് ചോദിക്കപ്പെട്ട വിഷയങ്ങളെ സംബന്ധിച്ചുള്ളതായ അവരെ ഈ പിന്നെ ഫത്വകൾ, ഇതൊക്കെ ദീൻ തന്നെയാണ്. അപ്പം ദീൻ ആരോടാണ് ചോദിച്ച് പഠിക്കേണ്ടത്, ആരാണ് ദീനിൽ അഭിപ്രായം പറയേണ്ടതെന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആ പറയാൻ ആധികാരികമായി പറയാൻ അധികാരമുള്ള ആളുകൾ മാത്രമേ പറയാൻ പാടുള്ളൂ. അവർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൽപ്പന അനുസരിച്ചാണ്. കാരണം നബിൻ്റെ കൽപ്പന അല്ലേ, ഇന്നാളോടൊക്കെ നിങ്ങൾ ചോദിച്ചു പഠിച്ചോളൂ എന്ന് റസൂൽ പറഞ്ഞു. ഇന്നാളെ സുന്നത്തുങ്ങൾ പിടിച്ചോ, ഖുലഫാഉർ റാഷിദിൻ്റെ സുന്നത്ത് പിടിച്ചോ എന്ന് പറഞ്ഞു. അപ്പം ദീനിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പന ഇല്ലാത്ത ഒന്നെന്ന് പറഞ്ഞാൽ ആ ചെയ്യണ ഒന്നെനിക്ക് പ്രത്യേകമായി കൽപ്പന ഉണ്ടാവുക എന്നല്ല, ഇത് ചെയ്തോ എന്നുള്ള കൽപ്പന ഉണ്ടാവുക എന്നല്ല. ഇപ്പോൾ തറാവീഹ് അത് 20 ഈ സ്വഭാവത്തിൽ ഒരു ജമാഅത്തായും കൊണ്ടുള്ള നിസ്കാരം, അത് മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങളുടെ കാലഘട്ടത്തിൽ അവരതിനെ നടപ്പിൽ വരുത്തി. അത് അങ്ങനെ ആ ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിത്തീർന്നു. സഹാബത്തൊന്നും അതിനെ അത് എതിർത്തില്ല. പിന്നെ നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര നിസ്കരിച്ചത് നോക്കേണ്ട ആവശ്യമില്ല. നബി നിസ്കരിച്ചത് 8 നബി നിസ്കരിച്ചത് 10 എന്നല്ല. നബി നിസ്കരിച്ചത് 8 എന്ന് പറയുന്നവരെടുത്തും അതിനും അതിന് പല സാധ്യതകൾ എനിക്കുണ്ട്. 8 അവിടുന്ന് നബി നിസ്കരിച്ചു, ബാക്കി 12 നബി വീട്ടിൽ പോയി നിസ്കരിച്ചിട്ടുണ്ടാവാൻ സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ 8 ഈ ആൾ കൂടിയിട്ടുണ്ടാവുള്ളൂ ഈ പറയുന്ന ആൾ. അങ്ങനെ പല സാധ്യതകൾ ഉണ്ടായതുകൊണ്ട് ഈ സാധ്യതകൾ മുഴുവനും മനസ്സിലാക്കിയ ആളാണ് അതിൻ്റെ ശേഷം വരുന്ന മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ. മൂപ്പര കാലഘട്ടത്തിലുണ്ടായിരുന്നതായ അന്ന് അവിടെ കൂടിയ മഹാന്മാരാവുന്ന സഹാബത്തിനൊക്കെ അവരത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയവരാണ്. പിന്നെ ഖത്താബ് തറാവീഹ് 20 നിസ്കരിക്കാൻ വേണ്ടി മൂപ്പര് കൽപ്പിച്ചാലേ, അത് ജമാഅത്തായി കൊണ്ടുള്ള ഒരു സംവിധാനം മൂപ്പര് ഏർപ്പെടുത്തിയാലേ
പിന്നെ അതിൻ്റെ അപ്പുറത്ത് സല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമാനിയ റക്കായത്തിൻ റസൂല എട്ട് റക്കായത്ത് നിസ്കരിച്ചു എന്ന് പറഞ്ഞ ഹദീസിനെ സംബന്ധിച്ച് ആ ഹദീസിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമില്ല. അതാണ് റസൂല പറഞ്ഞത്, എൻ്റെ സുന്നത്ത് മാത്രമല്ല ഖുലഫാഉ റാഷിദീങ്ങൾക്കുള്ള സുന്നത്തും അത് ദീനാണ്, അവർ പറയുന്നതൊക്കെ ദീനാണ്. അനസ് റളിയല്ലാഹു തആല അന്നു മക്ക ഒരു യാത്ര കഴിഞ്ഞ് വരുമ്പോൾ കൂഫയിലെ പള്ളിയിൽ കയറി രണ്ടരക്കായത്ത് കയറിച്ചു. മൂപ്പർ ഈശ്വൻ മൂപ്പരോട് ചോദിച്ചു, നിങ്ങൾ എന്താ ഈ ഇങ്ങനെ കയറിച്ചാൻ കാരണം? റസൂൽ അങ്ങനെ കയറിച്ചിരുന്നു. അനസ് റളിയല്ലാഹു തആല അന്നുവിനോട് മൂപ്പർ ഈശ്വനോട് മറുപടി പറഞ്ഞത് എന്താ? നബി അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞ ആ വാക്കിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? എടോ, നിന്റെ ഈ ചോദ്യം ശരിയായില്ല, ഈ ഇന്നലെ എന്നോട് അങ്ങനെ ചോദിക്കണം? ഞങ്ങൾ സഹാബത്ത് ചെയ്തതിനെ പറ്റി ചോദിക്കാൻ തന്നെ പാടില്ല, അതിനെന്തെങ്കിലും ഒരു അടിസ്ഥാനം ഉണ്ടാവുന്ന. അതുകൊണ്ടല്ലേ അസ്ഹാബി കന്നുജൂം അയ്യഹിം യഹ്തദൈതും യഹ്തദൈതും, സഹാബത്തിൽ നിന്നുള്ള ആരോട് പിൻപറ്റിയാലും അവർ മുജ്തഹിദീങ്ങളാവുന്ന ആളുകളും അല്ലാത്ത ആളുകളും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പൊ മഹാനാവുന്ന ഉമർ ബിൻ ഖത്താബ് തങ്ങൾ സഹാബത്തിൻ്റെ കൂട്ടത്തിലുള്ള മുജ്തഹിദീങ്ങളാവുന്ന സഹാബത്തിൽപ്പെട്ട വലിയ മഹാനായിരുന്നു. അവരെ ചില വീക്ഷണങ്ങളും ചില അഭിപ്രായങ്ങളൊക്കെ ഉണ്ട്, ആ അഭിപ്രായം സഹാബത്തിൽ നിന്നുള്ള മറ്റു പലർക്കും അതിനോട് എതിർപ്പുണ്ട്. പക്ഷേ അങ്ങനത്തെ അഭിപ്രായത്തിന് അവർ എതിർത്തില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഖുത്ബയിൽ ബൈത്തി അല്ലൽ ഉണ്ടായിരുന്നു, പ്രത്യേകമാവുന്ന രണ്ട് വരികൾ മൂപ്പർ പാടലുണ്ട്. എന്നാൽ ഖുത്ബയിൽ ബൈത്തി അല്ലൽ എന്നുള്ളത് കറാഹത്താണ് നമ്മുടെ മദ്ഹബിലൊക്കെ, ഇത് കറാഹത്താണെന്നുള്ള അഭിപ്രായമുള്ള സഹാബത്ത് അന്നുണ്ടായിരുന്നു. അവരതിനെ എതിർത്തില്ല. എന്താ എതിർക്കാതിരിക്കാനുള്ള കാരണം? അത് മുജ്തഹിദാണ് ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, അവർക്കുള്ളതായ അഭിപ്രായത്തിന് അത് മൂപ്പര് അഭിപ്രായ പ്രകാരം അത് നമ്മളെടുത്ത സംഗതി കറാഹത്താണെങ്കിലും മൂപ്പർ ചെയ്ത സംഗതി നമ്മൾ എതിർക്കാൻ പാടില്ല. കാരണം ഖുലഫാവിൻ്റെ സുന്നത്ത് കൊണ്ടിട്ടും സഹാബത്തിനെ പറ്റി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുല്ലു അസ്ഹാബി കന്നജൂം ബി അയ്യിഹിം യഖ്തദൈതും വഹ്യതദൈതും, ആരോട് പിൻപറ്റിയാൽ അവരോടൊക്കെ പിൻപറ്റി പോയാൽ നിങ്ങൾ ശരിയായ റൂട്ടിൽ കൂടി തന്നെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പൊ യഥാർത്ഥ അഹ്ലു സുന്നത്തി വൽ ജമാ ഒരു കളങ്കും ഇല്ലാത്ത നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലഘട്ടത്തിൽ നബി വളരെ വ്യക്തമായ നിലക്ക് ഇതിൻ്റെ പേരിലേക്ക് തന്നെ സുന്നി എന്നുള്ള ഈ പേരിലേക്ക് റസൂല സൂചന നൽകിയ പേരല്ലത്, മാ അന അലൈഹി വസ്ഹാബി എന്ന് പറഞ്ഞാൽ എന്താ? അത് എൻ്റെയും എൻ്റെ സഹാബത്തിൻ്റെയും ഒക്കെ സുന്നത്ത്. ആ സുന്നത്തിനെ മുറുകെ പിടിച്ച ആളുകൾ എന്നാ അവരാണ് ഈ വളരെ നാജീയത്താവുന്നതായ ആ വളരെ പിന്നെ രക്ഷപ്പെട്ടതായ വിഭാഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. ഇതിപ്പം മുജാഹിദീങ്ങളെ പറ്റിയല്ല, അവർ പല പേരോട് ആദ്യം വഹാബികൾ എന്ന് പറഞ്ഞു, പിന്നെ ഇപ്പം നോക്കുമ്പോൾ പേരിങ്ങനെ മാറുകയാണ്, അത് സ്ഥിരതയില്ലാത്ത പോലെയുള്ള പേര് മാറുണ്ട്. പിന്നെ മുജാഹിദ് സലഫി ഇങ്ങനെ പല പേരിലും അവരറിയപ്പെടുന്നത്. മൗദൂദികൾ അങ്ങനെ മൗദൂദി എന്നുള്ള പേരിൽ, മറ്റ് ജബായത്ത് നമ്മളൊന്നും ആ പേരിലൊന്നും അല്ല നമ്മൾ സുന്നികൾ അറിയപ്പെടുന്നത്. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തിൻ്റെ ശേഷം ആ ഖൈറുൽ ഖുറൂൻ എന്ന കാലഘട്ടത്തിൽ വിശേഷിപ്പിക്കപ്പെട്ട പേരാണിത്. അന്ന് പല ഫിർഖത്തുകളുണ്ടായി അതിൻ്റെ ശേഷം, ആ ഫിർഖത്തുകളൊക്കെ എന്തായി പല പേരിലും അറിയപ്പെട്ടു. മുഅ്തസിലത്ത് അങ്ങനെ, ഖദരിയത്ത് അങ്ങനെ, അങ്ങനെ പല മുഅ്തസിലത്തിൽ നിന്ന് തന്നെ ഒരുപാട് വിഭാഗങ്ങൾ, അങ്ങനെ ഓരോന്നിന്നും ഒരുപാട് വിഭാഗങ്ങളുണ്ടായി. സുന്നികൾ എന്നുള്ള പേരിൽ നമ്മൾ മാത്രം അറിയപ്പെട്ടു. അപ്പോൾ ഈ ആശയം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനിക്ക് പഠിപ്പിച്ചു കൊടുത്തതായ ആശയമാണ് ഈ ആശയം. ഈ ആശയത്തിന് ഇവിടെ അതിൻ്റെ സംരക്ഷണം എന്നുള്ളത് അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായ ഒരു ബാധ്യതയാണ്. അതിനുവേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ യഥാർത്ഥത്തിൽ അതിൻ്റെ രൂപീകരണത്തിൻ്റെ കാരണം തന്നെ അതാ വിശുദ്ധമാവുന്നതായ ദീൻ. ആ ദീനിനെ ഏതെങ്കിലും നിലക്കുള്ളതായ കൈകടത്തൽ ദീനിൽ അനുവദിക്കാൻ പാടില്ല. ബിദഅഈ പ്രസ്ഥാനങ്ങൾക്കുള്ളതായ കടന്നുകയറ്റപ്പെടെ തുടങ്ങിയപ്പോൾ അതിനെതിരുള്ള ശക്തമായ ഒരു പ്രതികാരമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഏർപ്പെടുത്തിയത്. അപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അടിസ്ഥാനപരമായിട്ട് ഈ ആദർശത്തിന് ഇവിടെ പ്രചരിപ്പിക്കലാണ്. ഈ ആദർശത്തിന് ഒരു മുസ്ലിം ലോകപടെ ചെയ്തു പോകുന്ന എന്തും അത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അത് ഖുർആനോ സുന്നത്തുന്നോ തെളിവുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിനെപ്പറ്റി ആ ഒരു വിഷയത്തിനെ പറ്റി പ്രത്യേകം ഖുർആനിൽ പറയാമെന്നല്ല, ആ ഒരു വിഷയത്തിനെ പറ്റി പ്രത്യേകം സുന്നത്തിൽ പറയാമെന്നല്ല അതിൻ്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്തിൽ കൂടിയും ഖുർആനിൽ കൂടിയും വളരെ വ്യക്തമായ നിലക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ആരോടാണ് ആർക്കാണ് നമ്മൾ വൈപ്പെടേണ്ടത്? അത്തിയുള്ളാഹ് അത്തിയു റസൂൽ കണ്ടോ, അള്ളാഹുവിനിക്ക് വൈപ്പെടണം, റസൂലിനിക്ക് വൈപ്പെടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ വിശുദ്ധമായ ഖുർആൻ, ആ ഖുർആൻ അനുസരിച്ച് നിങ്ങൾ ജീവിക്കാം. ആ ഖുർആൻ അനുസരിച്ച് ജീവിച്ചാൽ പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സുന്നത്ത്, ആ സുന്നത്തിന് വഴിപ്പെടണം. ആ സുന്നത്തിന് മാത്രം വഴിപ്പെട്ടാൽ പോരാ, നിങ്ങളുടെ കൂടത്തിൽ നിന്നുള്ളതായ മഹാന്മാരാവുന്നതായ
പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് നിങ്ങൾ വഴിപ്പെടണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഖുർആനും സുന്നത്തിനും വേണ്ടതുപോലെ മനസ്സിലാക്കിയതായ പണ്ഡിതന്മാർ ആവശ്യമാവുന്നതായ സംഗതികൾ അവർ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പല ഫത്വകളും പല സംഗതികളും അവർ പറഞ്ഞാൽ അതും വിശുദ്ധമായ ദീനിൽപ്പെട്ടതാണെന്നാ. അപ്പം അത് ഖുർആനും സുന്നത്തും കൊണ്ട് തന്നെ തെളിഞ്ഞ സംഗതിയായി. അത് അതന്നെയാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ അലൈഹി അംറുഹു ഫഹുവ റദ്ദ്. നമ്മളെ കൽപ്പനയില്ലാത്ത ഒന്നിനെ ആരെങ്കിലും ചെയ്താൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നൊരിക്കലും എന്താവണം? ഖുർആൻ അനുസരിച്ച് അല്ലെങ്കിൽ ഹദീസ് അനുസരിച്ച് അല്ലെങ്കിൽ ഖുർആനിലും ഹദീസിലും ഈ വിഷയത്തിൽ നമ്മൾ ആരെ പിൻപറ്റണമെന്ന് കൽപ്പിച്ചിട്ടുണ്ടോ അവർ പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്യാം. അത് ദീനന്നെയാണ്. അതാണ് കൽപ്പന ഇല്ലാത്ത ഒന്നിനെ പുതി. ഇപ്പം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പലതും, അതിൻ്റെ ശേഷം സഹാബത്തിൻ്റെ കാലഘട്ടത്തിൽ മഹാന്മാരാവുന്ന മുജ്തഹിദികളാവുന്ന അയ്മത്ത് അവർക്കുള്ളതായ അവരെ വിശാലമാവുന്നതായ അവരെ ആ പഠനം അവർ പഠിച്ചുകൊണ്ടിട്ട് അന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരാവുന്നതായ അവർ സഹാബത്തിനോട് ബന്ധപ്പെടാൻ പറ്റിയതായ മുജ്തഹിദികളാവുന്ന ഈ അയ്മത്തുൽ അർബാഅത്തിൽപ്പെട്ട ചിലർ സഹാബത്തുമായി ബന്ധപ്പെട്ടു, അല്ലാത്തവർ താബിഈകളുമായി ബന്ധപ്പെട്ടു, അന്നത്തെ കാലത്തുണ്ടായിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ടു. എന്നിട്ട് ദീനിൻ്റെ ആ ശരിയായ രൂപം അവർ മനസ്സിലാക്കി. ഈ നാലാളുകൾ അതിനെ വളരെ ഒന്നും പുറത്തു പോവാത്ത നിൽക്ക്, വളരെ വ്യക്തമായ നിൽക്ക് അവരതിനെ രേഖപ്പെടുത്തുകയും അതിനെ റിക്കാർഡ് ചെയ്യുകയും ചെയ്തു. ആ റിക്കാർഡ് ചെയ്യപ്പെട്ടത് സൂക്ഷിക്കൽ മാത്രമേ ഇന്ന് നമ്മളെ പണിയുള്ളൂ. മഹാന്മാരാവുന്ന മദ്ഹബിൻ്റെ ഇമാമിയങ്ങൾ ഇവിടെ റിക്കാർഡ് ചെയ്യപ്പെട്ട സംഭവങ്ങൾ, ആ സംഭവങ്ങളെ നമ്മളെന്താവുക, അതാണ് വിശുദ്ധമാവുന്നതായ ദീൻ. അതിനെ സംരക്ഷിക്കുക, അതിനെ സൂക്ഷിക്കുക, അതിനെവിടെ നിലനിർത്തിക്കൊണ്ടുപോവുക. ഇതിനുവേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ നിലകൊള്ളുന്നത്. അപ്പം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ് നിങ്ങൾ പഠിക്കാനാണ് നിങ്ങളെല്ലാവരും ഇവിടെ ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത്. നിങ്ങളെ വളരെ ഈ പിന്നെ പരിശോധിച്ചു, ആ വന്ന കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് അതിന് പറ്റുന്നതാണെന്ന് ഈ മഹാന്മാരാകുന്ന ഉസ്താദന്മാർ പ്രത്യേകം മനസ്സിലാക്കി. അങ്ങനത്തെ 80-ഓ 100-ഓ ആളുകളാണ് ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഒരു വലിയൊരു ഉത്തരവാദിത്തത്തിന് വേണ്ടിയാണ് നിങ്ങളെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളതെന്ന് നിങ്ങൾക്കുള്ള ആ ബോധം നിങ്ങളിൽ ആദ്യം ഉണ്ടാവണം. ആ ഉത്തരവാദിത്ത നിർവഹണം, ആ നിർവഹണത്തിന് നിങ്ങൾ യോഗ്യരാവണം എന്നുണ്ടെങ്കിൽ പല നിലക്കും നിങ്ങൾ യോഗ്യരാവേണ്ടുണ്ട്. ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ വേണ്ട നിലക്ക് എല്ലാ നിലക്കുള്ളതായ ഫന്നുകളിലും നിങ്ങൾക്ക് എന്താവണം, നല്ല അവഗാഹം ഉണ്ടാവണം. ഇപ്പൊ മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങളെ, അവർ 28-ഓളം വർഷം അറബി ഭാഷ പഠിക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തിയതാ ഇമാം ഷാഫി തങ്ങൾ. ഭാഷയിലുള്ള പ്രത്യേക പദങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ബാദിയത്തിൽ പോയിട്ട് പിന്നെ ബദൂക്കളാവുന്നതായ അറബികളെ കൂടെ ദിവസങ്ങളോളം താമസിച്ചു ഇമാം ഷാഫി തങ്ങൾ. മഹാനാവുന്ന ഇമാം അസ്മായി ഭാഷ പഠിച്ചത് ഇമാം ഷാഫിയിൽ നിന്നാണ്. ലോകത്തിൻ്റെ ഏറ്റവും വലിയ പണ്ഡിതനാവുന്ന ഇമാം അസ്മായി, അയാൾ ഭാഷ പഠിച്ചത് ഇമാം ഷാഫി തങ്ങളിൽ നിന്നിട്ടാണെന്നാണ്. ഇമാം ഷാഫി തങ്ങളിൽ നിന്ന് ഭാഷ പഠിച്ചതിനെ പറ്റി അസ്മഅഈ തന്നെ പല സ്ഥലത്തും അവർ അതിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചത് എന്താ? ഖറഅത്തു അഷ്ആറൽ ഹുദലിയീന അലാ റജുലിൻ ഇസ്മുഹു മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈന. മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫി എന്ന് പറഞ്ഞതായ ഒരു മഹാൻ ഒരാൾ, അയാൾ മക്കത്ത് താമസിച്ചിരുന്ന കാലഘട്ടത്തിൽ അയാളിൽ നിന്നിട്ടാണ് ഹുദലിയീങ്ങൾ രചിച്ചതായ ഭാഷനെ സഹായിക്കുന്നതായ അവരുടെ ആ പദ്യത്തിൻ്റെ ആ ഗ്രന്ഥം ഞാൻ പഠിച്ചത്. ഇമാം അസ്മായി എന്താ പറഞ്ഞെന്നാണ് ലോകത്തിലിപ്പോൾ ആധികാരികമായി അവലംബിക്കപ്പെടുന്ന ഇമാമാണ് ഇമാം അസ്മായി. പക്ഷെ ഇമാം അസ്മായി ഭാഷ പഠിച്ചത് ഇമാം ഷാഫിയിൽ നിന്നാണ്. അങ്ങനെ ഈ മദ്ഹബിൻ്റെ ഇമാമിയങ്ങളെ പറ്റി അപ്പോൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവർ എല്ലാ ഫന്നിലും അവർ വലിയ അവഗാഹമുള്ളതായ വലിയ മഹാന്മാരായിരുന്നു. അത് ഇമാം ഷാഫി തങ്ങളാണെങ്കിലും അഹമ്മദ് ബിനു ഹംബൽ തങ്ങളാണെങ്കിലും അവർ അബൂഹനീഫ ഇമാമ തങ്ങളാണെങ്കിലും ഇമാം മാലിക് തങ്ങളാണെങ്കിലും ഇമാം മാലിക് തങ്ങളെ പറ്റി പരിശോധിച്ച് നോക്കുക. മൂപ്പര് മദ്ഹബിലുള്ള വലിയ പ്രധാനപ്പെട്ട പല വിഷയങ്ങൾ മൂപ്പര് ഇസ്ബാത്ത് ചെയ്യുന്നത് ഖുർആനിൽ അങ്ങനെയുണ്ട്, ഹദീസിൽ അങ്ങനെയുണ്ട് എന്നല്ല പറയണത്. മദീനത്തിൻ്റെ അഹലുകാർ ഇങ്ങനെയാണ് ചെയ്തിരുന്നത്, മദീനത്തിൻ്റെ അഹലുകാർ ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത്, അവരുടെ നടപടി ഇങ്ങനെയായിരുന്നു എന്നാണ് വലിയ വലിയ മസലകൾ പറഞ്ഞുകൊണ്ട്. ആ മസലകൾക്ക് മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ അതിന് തെളിവായി പറഞ്ഞെന്താ? മദീനത്തിൻ്റെ അഹലുകാർക്കുള്ളതായ അമൽ. കാരണം മദീനത്തിൻ്റെ അഹലുകാർക്കുള്ള അമൽ എന്ന് പറഞ്ഞത് മൂപ്പര് മനസ്സിലാക്കിയ ആ മദീനത്തിൻ്റെ അഹലുകാർ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്തിൽ നിന്നിട്ടും ദീൻ മനസ്സിലാക്കിയ ആളുകളായിരുന്നു അവർ. നബിയിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയതായ സഹാബത്തിൽ നിന്നുള്ള ചില ആളുകളും ആ സഹാബത്തിൽ നിന്ന് ദീൻ മനസ്സിലാക്കിയവരായിരുന്നു അവിടെ മദീനത്തുള്ളവർ. അപ്പം ആ മദീനത്തിൻ്റെ അഹലുകാർക്കുള്ള അമൽ അത് ദീനിൽ അത് ഹുജ്ജത്ത് തന്നെയാണ്. കാരണം അത് വിശുദ്ധ ഖുർആന്റെ ഹദീസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ റസൂൽ പറഞ്ഞല്ലോ, അസ്വഹാബിമാരെ പറ്റി പറഞ്ഞു, ആ അസ്വഹാബിമാർ നടന്നു പോകുന്ന വഴി നല്ല വഴിയാണ്.
അപ്പൊ ആ നിലക്ക് ഇമാമാരിക്ക് തങ്ങൾ തന്നെ അവര് അത്രമാത്രം അവര് അവരെ ആധികാരികമായിട്ട് അവരെ മദ്ഹബിനെ അടിസ്ഥാനപരമായും കൊണ്ട് മൂപ്പർ രചിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണത്. ആ ഗ്രന്ഥത്തിൽ മൂപ്പർ അതിനെ സംബന്ധിച്ച് രേഖപ്പെടുത്തുന്ന എന്താ വല മസ്സുകൾക്ക് മൂപ്പർ ദലീലായി പറയണത് ഇങ്ങനെയാണ് മദീനത്തുകാർ ചെയ്തത്, ഇങ്ങനെയാണ് മദീനത്തുകാർ ചെയ്തത്, ഇങ്ങനെയാണ് മദീനത്തുകാർ ഇവിടെ അവരെ നടപ്പങ്ങനെയാണെന്നൊക്കെയാണ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് കേൾക്കുമ്പോൾ തന്നെ ഒരു സംഗതിക്ക് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്നുള്ളതിലേക്ക് ഓടിപ്പോകുകയല്ല വേണ്ടത്. അതൊരു ബിദഈ പോക്കിലേക്കുള്ളതായ ഒരു സ്വഭാവമാണത്. ബിദഈ സ്വഭാവത്തിലേക്ക് ചെന്നെത്തുന്നതിൻ്റെ ഒരു മുഖദ്ദിമയാണ്. ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടോ എന്ന് പറഞ്ഞാൽ ഖുർആനും ഹദീസിനും സംബന്ധിച്ച് ആധികാരികമായി മനസ്സിലാക്കിയവരാണ് സഹാബത്ത്. ആ സഹാബത്തിൽ നിന്ന് ആധികാരികമായി അതിനെ മനസ്സിലാക്കിയവരാണ് താബിഈങ്ങൾ, മഹാന്മാരാവുന്ന ഖുലഫ അയ്മത്തുൽ അർബാഅത്തൊക്കെ മുജ്തഹിദികളാവുന്ന ഇമാമിങ്ങൾ അവരിവരിൽ നിന്നൊക്കെയാണ് ദീൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അവരൊക്കെ പറയുന്നത് അത് ദീനില്ലാത്ത അടിസ്ഥാനം തന്നെയാണ്, അവരോട് പിൻപറ്റാനാണ് നമ്മളോടുള്ള കൽപ്പന. അപ്പോൾ വിശുദ്ധ ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർക്കുള്ള ഇമാം മഹാന്മാരാവുന്നതായ അയ്മത്തിൻ്റെ വാക്കുകളെ നമ്മൾ അംഗീകരിക്കുന്നത്. അപ്പം അതൊക്കെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പനയിലുള്ളത് തന്നെയാണത്. പിന്നെ എല്ലാ സംഗതിയും നമ്മൾ ഇന്ന് ചെയ്തു പോരുന്നതായ ചില സ്വഭാവങ്ങൾ കൂട്ടായിട്ടുള്ള ചില സ്വഭാവത്തിൽ അന്ന് നബീന്റെ കാലത്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഇപ്പൊ നോക്ക് തറാവി നിസ്കാരം തന്നെ രണ്ടാം മൂന്ന് ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആര് നിക്കേച്ചാൻ വിളിച്ചിട്ട് ചെയ്യുന്നത് പലരും വന്ന് കൂടി അങ്ങനെ രണ്ടോ മൂന്ന് നാലോ നിർത്ത ദിവസമായപ്പോൾ അത് ആദ്യം ആള് കൂടാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് പോയില്ല എന്നാണ്. ഇതൊരു ഫറളാണെന്ന് പിന്നീട് ധരിക്കപ്പെടുമോ എന്നുള്ള പേടി വന്നു സുഹൃത്താക്കൾ. റമദാനുള്ള പ്രത്യേകമായ ഒരു നിസ്കാരം അത് ജമാഅത്തായി കൊണ്ട് ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ അത് പിന്നീട് വരുന്നതായ മുജ്തഹിദീങ്ങളാവുന്ന ഇമാമിങ്ങൾ ഈ ഈ പ്രവൃത്തിൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഇതൊരു ഫറളാണോ എന്ന് അവർ മനസ്സിലാക്കും എന്ന് പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് നിർത്തിവെച്ചു. പക്ഷേ ഉമർ ബിൻ ഖത്താബിൻ്റെ കാലഘട്ടത്തിൽ അത് ജമാഅത്തായി കൊണ്ടിട്ടുള്ള ഒരു സംവിധാനം മൂപ്പർ ഏർപ്പെടുത്തി. അങ്ങനെ പലതും ഖുർആനെ ഇതേ നിലക്കുള്ളതായ ജമ്മി ഇത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലായി ജമ്മി ചെയ്തിരുന്നോ? മഹാന്മാരായ ആളുകൾ അതിനെ ജമ്മി ചെയ്തു. ആ ജമ്മി ചെയ്തത് അള്ളാഹുവിൻ്റെ കൽപ്പന തന്നെയാണ്. ആ ജമ്മി ചെയ്തതോ അത് മഹാനാവുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന തന്നെയാണ്. അപ്പൊ കൽപ്പന ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ നേരക്കു നേരെ ഖുർആൻ ഞങ്ങളെല്ലാം കൂടി എന്തായിക്കോളി മുസ്ഹാഫ് രൂപത്തിലാക്കിക്കോളി ഇത് കൽപ്പിക്കുക എന്നുള്ളതല്ല. ആ ഖുർആനെ നമ്മൾ മുസ്ഹാഫ് രൂപത്തിൽ അതിനെ പന്ന് കാണുന്ന രൂപത്തിൽ അതിനെ ജമ്മി ചെയ്തത് അത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പന തന്നെയാണ്. കാരണം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെയും കൽപ്പന എന്താ ഇവരൊക്കെ ചെയ്യുന്നത് ഇതിനോട് നിങ്ങൾ പിൻപറ്റിക്കോന്ന്. അവർ ചെയ്തത് എന്താ മഹാന്മാരാകുന്ന സഹാബത്ത് ചെയ്തത് അത് മാ ലൈസ അലൈഹി അംറുന അംറു ഇല്ലാത്ത ഒന്നല്ല അള്ളാഹുവിൻ്റെ അംറുള്ള തന്നെയാണ്. കാരണം സഹാബത്തിനോട് പിൻപറ്റാൻ വേണ്ടി റസൂല പറഞ്ഞു. റസൂല സഹാബത്തിനോട് പിൻപറ്റാൻ പറഞ്ഞത് എന്താ അള്ളാഹു സുബ്ഹാനഹു വതആലാന്റെ നിർദ്ദേശം അനുസരിച്ചാണ്. ആ നിലക്ക് വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മൾ വളരെ വ്യക്തമായി കൊണ്ട് ഓരോന്നിനെ സംബന്ധിച്ച് നമ്മൾ ആഴത്തിൽ ഇറങ്ങി ചിന്തിച്ചാൽ സുന്നികളാവുന്ന നമ്മളിവിടെ ചെയ്യണ ഏത് ചെറുതും വലുതുമാവുന്ന സംഗതി ആ സംഗതികൾക്ക് വളരെ വ്യക്തമായ നിലക്കുള്ള തെളിവുകൾ എല്ലാത്തിലും കാണാം. അതിന് കുറച്ച് അധ്വാനിക്കേണ്ടി വരുന്നു മാത്രം. കിതാബുകൾ അതിൻ്റെ മദീനത്തുകൾ അതിനെ സംശയിക്കപ്പെടുന്ന അല്ലെങ്കിൽ അത് ഉണ്ടാവുന്ന നമ്മൾക്ക് ധാരണ ഉള്ളതായ സ്ഥലങ്ങളൊക്കെ പരിശോധിച്ച് നോക്കാം. ഇപ്പൊ തൗഹീദിനെ പറ്റി പഠിക്കുമ്പോൾ തന്നെ ഞാൻ ഇങ്ങനെ രണ്ട് ജാതി തൗഹീദ് തൗഹീദുൽ റുബൂബിയത്ത് തൗഹീദുൽ ഉലൂഹിയത്ത് എന്നിട്ട് തൗഹീദിനെ രണ്ടാക്കിക്കാണ് ഇവര്. ആ എന്താണ് തൗഹീദുൽ റുബൂബിയത്ത് തൗഹീദുൽ ഉലൂഹിയത്ത് എന്ന് പറഞ്ഞാൽ ഈ രണ്ടെണ്ണം ഉണ്ടോ ഇല്ലേ? നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആനിൽ ഇതിനെ സംബന്ധിച്ചുള്ളതായ പ്രയോഗങ്ങൾ എങ്ങനെയാണ് വന്നിട്ടുള്ളത്? തിരു സുന്നത്തിൽ ഇതിനെ സംബന്ധിച്ച് എന്താണ് പ്രയോഗിച്ചിട്ടുള്ളത്? അതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ നിലക്ക് നമ്മൾ ആ തൗഹീദിനെ പറ്റി പഠനം നടത്തണം. എന്നിട്ട് നമ്മൾ പറയുന്നതായ നമ്മളെ ആ വിശ്വാസത്തിനെ അത് പൂർണ്ണമായും കൊണ്ടിട്ട് നമ്മളതിനെ സ്ഥാപിക്കാൻ വേണ്ടി അതിന് വേണ്ട രേഖകളൊക്കെ നമ്മൾ ശരിക്കുകയും അത് വേണ്ടതുപോലെ അതിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെന്നും കൊണ്ടിട്ട് ഇവിടുന്ന് നിങ്ങൾക്ക് നിർദ്ദേശിച്ചു തരുന്ന നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളനുസരിച്ച് നിങ്ങൾ മറ്റുള്ള കിതാബുകളൊക്കെ മുത്താറ ചെയ്യണം. ഏതൊരു കിതാബ് മുത്താറ ചെയ്യുമ്പോൾ ആ കിതാബിൽ നിന്ന് ഒരുപാട് പുതിയ ഇൽമുകൾ കിട്ടും, വിഷയത്തിനോട് ബന്ധപ്പെട്ടതായ കുറേ പോക്കുകൾ. മഹാന്മാർ നമ്മളെ ബുദ്ധിനേക്കാൾ ചിലപ്പോൾ അവരെ ബുദ്ധി പോയിട്ടുണ്ടാവും. അപ്പോൾ ആ വിഷയത്തിൽ അവർ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ ചില ആയാത്തുകൾ ഹദീസുകളൊക്കെ കാണുമ്പോൾ അപ്പോൾ അതിൽ നിന്നിട്ട് പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഓരോ വിഷയങ്ങളും അതിൻ്റെ വേണ്ടതുപോലെ അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെന്ന് വിഷയത്തിനെ സംബന്ധിച്ച് വേണ്ടതുപോലെ പഠിച്ച് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നതായ പല ആശയങ്ങളും ഇപ്പോൾ തവസ് ഇസ്തിഗാസ ചെയ്തു പോയാൽ അവൻ എന്തായി മുശ്രിക്കായി,
വളരെ ഒരു വളരെ മോശമാവുന്നതായ ഒരു അഭിപ്രായം. നമ്മൾ മുസ്ലിങ്ങളാവുന്നതായ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളെ ഇസ്തിഗാസ ചെയ്തവനെ അവനെ കാഫിറാക്കുക എന്നുള്ളത്, അവനെ മുഷീഖാക്കുക എന്നുള്ളതായ സ്വഭാവം. മക്ക മുഷീഖുകൾക്ക് അവതരിപ്പിച്ച അവരിലേക്ക് അവരെ സംബന്ധിച്ച് അവതരിച്ച ആയത്തുകൾ, അത് ഇവിടുത്തെ സുന്നികളെ മേലിൽ എന്താകുക, വെച്ച് കെട്ടുക. അതൊക്കെ ബാഹ്യമായിട്ട് നമുക്ക് നോക്കുമ്പോൾ കേൾക്കണവനക്കും നല്ല നല്ലതായി തോന്നും. മാത്രമല്ല അവരെ വിഷയങ്ങളൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഖുതുബനെ സംബന്ധിച്ച് തന്നെ നമ്മൾ പറയാം, ഖുതുബ എന്നുള്ളത് അത് എല്ലാവർക്കും തിരിയേണ്ട ഒരു പ്രസംഗമല്ലേ, വെള്ളിയാഴ്ച ചെയ്യേണ്ട ഒരു പ്രസംഗമല്ലേ, അത് എല്ലാവർക്കും തിരിണ നിലക്ക് പറയേണ്ടേന്നൊക്കെ പറയുമ്പോൾ നമുക്കും തോന്നും അത് ശരിയാണ്. പിന്നെ നമ്മൾ ഖുതുബ പരിഭാഷ ഹറാമാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ ശരിയായ ഹുക്മിലേക്ക് നമ്മൾ ചെന്നെത്താൻ അത് സ്ഥാപിക്കപ്പെടാൻ നമുക്കൊരുപാട് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വരും. അപ്പോൾ അന്നത്തെ കാലത്ത് റസൂലുള്ളാഹിൻ്റെ കാലത്തുള്ള ചരിത്രങ്ങൾ, മഹാന്മാരാവുന്ന സഹാബത്ത് അനർബി രാജ്യങ്ങളിലേക്ക് അവർ ഇസ്ലാമിനെ പ്രചരിപ്പിക്കാൻ പോയ കാലഘട്ടം, അന്നത്തെ ആ പ്രത്യേക പശ്ചാത്തലം, അന്ന് യഥാർത്ഥത്തിൽ അത് അവരെ ഭാഷയിൽ തന്നെ ഖുതുബ ഓതേണ്ടതായിരുന്നു. എന്നിട്ട് പോലും അവരവിടെ നിന്നും ആ ഖുതുബ അറബിയിലല്ലാതെ അവർ ഓതിയില്ല. പിന്നെ അതിനെ സംബന്ധിച്ച് ഫുഖഹാവ് പറഞ്ഞത്, ആ ഫുഖഹാവിൻ്റെ ഇബാറത്തുകളെ എങ്ങനെ ഹല്ല് ചെയ്യണം, ഇതൊക്കെ പറഞ്ഞും കൊണ്ട് അതിനെപ്പറ്റി മനസ്സിലാക്കേണ്ടി വരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ, അത് ഓരോ കാര്യങ്ങളും അതിനെ സംബന്ധിച്ച് പിന്നെ വളരെ വ്യക്തമായും കൊണ്ട് പഠിച്ച് ഇവിടുന്ന് മഹാന്മാരാകുന്ന ഉസ്താദന്മാരെ എല്ലാ നിലക്കും ആ വിഷയത്തെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് തരാൻ പറ്റുന്ന ആളുകളാണ് ഇവിടെ ക്ലാസ് എടുക്കുന്ന ഇവരൊക്കെ. അപ്പം അവരത് പറഞ്ഞു തരുമ്പോൾ അതിൽ നിന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവർ പറയുന്ന കിതാബും അതിൻ്റെ നമ്പറുകളൊക്കെ നിങ്ങൾ എഴുതി വെച്ചു, നിങ്ങളത് പോയി പരിശോധിക്കണം അങ്ങനെ ഉണ്ടോ. ഇല്ലെങ്കിൽ നിങ്ങൾ അല്ല, ഞാൻ ചിലപ്പോൾ നിങ്ങൾ ഈ നമ്പർ അനുസരിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കുക. ഞാൻ നാട്ടിക വംശീയരുടെ ഇരിക്കെ വാദപ്രതിവാദത്തിന് പോയി, ഞങ്ങൾ കൽപ്പറ്റ അഷ്റഫ് എന്ന് പറഞ്ഞ വയനാട്ടിലൊരു വാദപ്രതിവാദത്തിന് പോയി. അങ്ങനെ വാദപ്രതിവാദത്തിന് പോയി. അപ്പോൾ അവസാനം ഒരു ഹദീസ് പറഞ്ഞു. ആ ഹദീസ് ഞാൻ പിന്നെ നാട്ടികം മുസ്ലിയരോട് പറഞ്ഞത് മുസ്തദ്റക്കലുണ്ട് എന്ന് പറഞ്ഞാളി എന്ന് പറഞ്ഞു. അല്ലെന്ന് പറഞ്ഞാളിന്നല്ല, യഥാർത്ഥത്തിൽ മുസ്തദ്റക്കലുണ്ട്. മുസ്തദ്റക്കലുണ്ടെങ്കിലും മുസ്തദ്റക്ക് ഞങ്ങളെ കൈവശം ചെയ്യുന്നു. പക്ഷെ എൻ്റെ അടുത്ത് ഒരു പുസ്തകം ഉണ്ടായിരുന്നു, ഞാൻ മുസ്തദ്റക്കിൽ നോക്കിയിട്ടേ, ഞാൻ ദൈവബന്ധു പഠിക്കുന്ന കാലത്ത് മുസ്തദ്റക്കിൽ നിന്ന് ഹദീസ് എഴുതി വെച്ചത് എൻ്റെ ബുക്കിലുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു മുസ്തദ്റക്കലുണ്ട് പേര്. അപ്പം അവൻ അയാൾക്ക് എന്ത് വേണമെന്നറിയോ, മുസ്തദ്റക്കലുണ്ട് എന്ന് മൂപ്പർ നാട്ടിക മുസ്ലിയർ പറഞ്ഞപ്പോൾ ഈ അഷ്റഫ് കൽപ്പറ്റ എന്ന് പറഞ്ഞ മുജാഹിദിൻ്റെ അയാൾ പറയുന്ന മുസ്തദ്റക്ക് കാണിച്ചു തരുന്നു. അപ്പം നമ്മൾ കുറേ കിതാബും ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു മുസ്തദ്റക്ക് ഞങ്ങളെ എടുത്തിട്ടുണ്ട്, അത് ഞങ്ങളിവിടെ അന്ന് മുസ്തദ്റക്ക് ഞങ്ങൾ മുസ്തദ്റക്ക് നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്, അതുകൊണ്ട് നിങ്ങൾ മുസ്തദ്റക്ക് പോയി ചോദിക്കൂടെ. അപ്പോൾ അയാൾ പേജ് ചോദിച്ചു, പേജ് നമ്പർ നമ്മൾ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ നമ്മൾ പറഞ്ഞ ആ പേജ് ചിലപ്പോൾ ഉണ്ടായിക്കോളെന്നില്ല, കാരണം നുസ്ഖയിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പം ശരിക്കും നമ്മൾ എന്താവണം എന്നറിയാം, പറയുമ്പോൾ നമ്മൾ പെടാൻ പാടില്ല, പെട്ടാൽ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം എന്താവും, പിന്നെ അതുകൊണ്ടാണ് ഈ കാലം തിരിച്ചടി ഉണ്ടാവുക. അപ്പോൾ പറയുന്ന വിഷയങ്ങൾ ഓരോന്നും ഞാൻ എപ്പോഴും കോളേജിൽ നിന്നൊക്കെ കുട്ടികളോട് എല്ലാ സമയത്തും പറയും, വേറൊരുത്തൻ്റെ പ്രസംഗം നമ്മൾ അനുകരിച്ചുകൊണ്ട് അത് പോയി പറയരുത് എന്ന്. അവൻ പറഞ്ഞാൽ ചിലപ്പോൾ പല തെറ്റുണ്ടാവും, എത്ര വലിയ പ്രസംഗകനാണെങ്കിലും അവൻ്റെ പ്രസംഗത്തിൽ തെറ്റുണ്ടാവും. അത് പോയി കണ്ട് നമ്മളെവിടെയെങ്കിലും പോയി വിളമ്പിയാൽ എന്താവുമെന്നറിയോ, അത് അറിയുന്ന ആളുകളും സാഹസിലുണ്ടാവും. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്താവുമെന്നറിയോ, ഇപ്പം വിവരമില്ലാത്തവനാണെന്ന്. ഞാനൊരിക്കലേ ഒരു പിന്നെ ഒരു ഒരുത്തൻ പ്രസംഗിക്കാണ് മുമ്പ് ഇമ്പുൾ കൈസ് എന്ന് പറഞ്ഞൊരു ഷായറുണ്ട്. ആ ഷായറിനെ സംബന്ധിച്ച് ഇയാൾ പറയുകയാണ്, ഈ വലിയൊരു പ്രസംഗകനാണ്, നമ്മളെ ഈ ഭാഗത്തൊക്കെ അറിയപ്പെട്ടിട്ട് ഇപ്പോഴും അയാളുണ്ട്, ആളെ പേരൊന്നും പറയണില്ല. അപ്പോൾ അയാൾ ഇമ്പുൾ കൈസ് എന്ന് പറഞ്ഞൊരു ഷായറ്, അയാൾ മരിച്ചത് അയാൾ എന്താക്കിയതാണ് അടിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ കൊല്ലുണീനെ കുറച്ച് മുമ്പായിട്ട് അയാൾ പറഞ്ഞാലോ ഈ രണ്ട് വരികൾ പോയി പറഞ്ഞു കൊടുക്കാൻ, എന്താണ് യബിനത്ത് ഇമ്പുൽ കൈസ് ഇന്നാബാക്കോ എന്നൊക്കെ കുട്ടികൾ പാടുന്ന കേൾക്കാം പള്ളി ദർശനമൊക്കെ, അത് പാടി പാടി മക്കളുടെ അടുത്ത് പോയിട്ടു എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊല ചെയ്യപ്പെട കൊന്നതായ കാത്തീയങ്ങൾ പോയിട്ട് മക്കളെഴുതി എന്ന് പറഞ്ഞാലോ ഈ വരികൾ, അപ്പോൾ ബാക്കി കുട്ടികളും പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ആ സാഹിത്യത്തിലുള്ള അവരെ കഴിവൊക്കെയാണ് പറയുന്നത്, കത്തീലും ഫൈനൽ കാത്തിലാനിൻ്റെ ദൈക്കുമാന്ന് പറഞ്ഞിട്ട് ഇവരെ ഇവിടെ അടിച്ചു കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോ ആ സംഭവം, യഥാർത്ഥത്തിൽ ആ സംഭവം തെറ്റാണ്. കാരണം ഇമ്പുൾ കൈസ് എന്ന് പറഞ്ഞൊരു ഷായറുണ്ടായിരുന്നു, ജാരിയത്തിൽ ജീവിച്ച ഷായറാണ്, വളരെ തമ്മാടിയായ ഷായറാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ നരകത്തിലേക്ക് ഷുഅറായിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് ഇവനാണ് പോവുക എന്നൊക്കെ പറഞ്ഞ് ആ ഷായർ ജീവിച്ചിട്ടുണ്ട്. ആ ഷായർ മരിക്കണത് എങ്ങനെയെന്നറിയോ, അയാളിങ്ങനെ ആരും തച്ചു വന്നതല്ല, അയാൾ പിന്നെ ഒരു രോഗം പിടിപെട്ടു, അസൂരി പോലത്തെ ഒരു രോഗം പിടിപെട്ടു. അയാൾ കുറേ ദൂരത്ത് പിന്നെ മരുഭൂമിയിലൊരു സ്ഥലത്ത് പോയി കിടന്നു. അവിടെ കിടന്ന് മൂപ്പർ മരിക്കാം, ആ മരിക്കുന്നതിന് മുമ്പായിട്ട് മൂപ്പർ രണ്ട് വരി അവിടുന്ന് പാടി.
അതാ അയാൾ അവിടെ എഴുതി വെച്ചു ആ പാടിയ രണ്ട് വരികൾ. അതിൻ്റെ അടുത്തൊരു ഖബറുണ്ടായിരുന്നു, അതൊരു സ്ത്രീൻ്റെ ഖബറാണെന്ന് മൂപ്പർക്ക് മനസ്സിലായി. അപ്പം ആ പെണ്ണിനോടുള്ളതായ ഒരു ഖിതാബാണ് ആ ജാറാത്തന ഇന്ന മുഖീമാനി ആഹുന വക്കുല്ലു ഇന്ന വരീബാനി ആഹുന വക്കുല്ലു വരീബില്ലിൽ വരീബി ഖരീബു. ആ ജാറാത്തന ഇന്ന മുഖീമാനി ആഹുനാവോ ഇന്നി മുഖീമുൻ മാ അക്കാമ ഹസീബൂൻ. ഈ രണ്ട് വരിയാണ് അയാൾ പാടിയത്. അത് പാടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് ഈ ഷാഹിറിനെ സംബന്ധിച്ചല്ല, വേറെ മൊഹൽഹിലിന്നോ എന്തോ പേരുള്ള ഒരു ഷാഹിറിൻ്റെ ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കേട്ടവർ പറയുന്നവർ കേട്ടത് പറഞ്ഞുകൊണ്ടിട്ട് നമ്മൾ പറയാൻ പാടില്ല. അത് എത്ര വലിയവരാണെങ്കിലും ചിലപ്പോൾ അവർക്ക് വലിയ പഴവുകളൊക്കെ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സംഗതികളും ഇവിടുന്ന് പറഞ്ഞ് കേട്ടതോടുകൂടി നിങ്ങളെ പണി തീർന്നു നിങ്ങൾ മനസ്സിലാക്കരുത്. നിങ്ങൾ ഇനി എന്താക്കണം എന്നറിയോ, ഇവിടുന്ന് പറഞ്ഞു തന്ന ഓരോ രേഖകളും അതിൻ്റെതായ ഒരു പിന്നെ അടിസ്ഥാനം നിങ്ങൾ ശരിക്ക് നോക്കി മനസ്സിലാക്കി എന്നിട്ട് നിങ്ങൾ നോക്കിയ നുസ്ഖയിൽ കണ്ടിട്ടില്ലെങ്കിൽ ഉസ്താദ്മാരോട് വന്ന് പറയുന്ന വേണം, ഇതാ ഇന്ന നുസ്ഖയിൽ ഞങ്ങൾ നോക്കിയാൽ കണ്ടിട്ടില്ല. അപ്പോൾ അവർ പറയുക ആ നുസ്ഖയിൽ നോക്കിയതുകൊണ്ടാണ്, ഇന്ന നുസ്ഖയിൽ നോക്കിയാൽ അത് കാണാൻ കഴിയും, അല്ലെങ്കിൽ അതിൽ തന്നെ ഇന്നെ പേജിൽ നോക്കിയാൽ കാണാൻ കഴിയും, പേജിൽ നിൽക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. അപ്പോൾ അതേമാതിരിക്കുള്ള വിഷയങ്ങൾ അതേ ഒരു പ്രധാനമായിട്ട് തഫ്സീർ റാസിയുള്ള ഒരു സംഭവം ഒരു സ്ഥലത്തുള്ള ഒരു തഫ്സീറിനാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് നോക്കുക. അപ്പം ഞാൻ ഈ ഓദ്യ ചായത്തന്നെ ഈ ഹിദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം അവിടെ സിറാത്തുല്ലദീന ഇതിൻ്റെ തഫ്സീറിൽ അധികരിച്ച ചില തഫ്സീറുകളിലൊക്കെ കാണാം. ഉവ തൗക്കീദു വ തൻസീസു അലാ അന്ന തരീഖൽ മുസ്ലിമീന ഉവൽ മശ്ഹൂദു അലൈഹി ബിൽ ഇസ്തിഖാമ. സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞതിൻ്റെ ശേഷം സിറാത്തുല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയാൻ കാരണം എന്താ, അത് മുസ്തഖീമായ വഴി ഏതാന്നുള്ളത് ഒന്നുകൂടി സ്പഷ്ടമാക്കി പറയാണ്. ഒത്ത് ഏക്കീതു അതിനെ ഒന്നും കൂടി ആവർത്തിച്ചും പറയാണ്, അല അന്ന തെരിയക്കൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്കുള്ള വഴിയുണ്ടല്ലോ, മുസ്ലിം ലോകം നടന്നു പോകുന്നതായ വഴി, ഉവൽ മഷൂദ് അലൈ ബിൽ ഇസ്തിഖാമ, അതാണ് മുസ്തഖീമായ തെരിയക്ക് എന്ന് പറയലാണ്. ഇത് നമ്മൾക്ക് ഒന്നോ രണ്ടോ തഫ്സീറുകൾ ഇവിടെ ഉള്ളതായിട്ട് ഉസ്താദ്മാർ നമ്മൾക്ക് പറഞ്ഞു തന്നു നിൽക്കുക, എന്നാൽ വേറെ തഫ്സീറുകൾ നമ്മൾ പരിശോധിക്കണം. ആ തഫ്സീറുകളിലൊക്കെ ചില തഫ്സീറുകൾ ഇതുണ്ടാവും, ഇതല്ലാത്ത മറ്റു വല്ലതും ആ തഫ്സീറുകളെന്നൊക്കെ കിട്ടാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞു തരുമ്പോൾ ഏതെങ്കിലും ഒരു തഫ്സീറിനെ ആസ്പദമാക്കി ഒരു കാര്യം പറയുമ്പോൾ ആ തഫ്സീറിൽ അതേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ വേറെ ചില തഫ്സീറുകളിലും അതുണ്ടാവാം, മറ്റ് ചില തഫ്സീറുകളിൽ ഇത് ഉണ്ടായിക്കോളന്നില്ല. ഈ വിഷയം ആ മുഫസ്സിറുകൾ അവിടേക്ക് അവരെ എത്തിച്ചേർന്നിട്ടുണ്ടാവില്ല, പക്ഷേ അതല്ലാത്ത മറ്റ് പല പോക്കിലേക്കും അവർ ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ നിലക്ക് പല കിതാബും പല ഒരു കിതാബ് മാത്രം പറഞ്ഞു തരുന്ന കിതാബ് മാത്രമല്ല, അതിൻ്റെ മൗനത്തുള്ള വേറുള്ള കിതാബുകളിൽ പോലും നല്ലവണ്ണം ആലോചിച്ച് ആ സംഗതികളൊക്കെ മനസ്സിലാക്കി വിശദമായി പഠിച്ചുകൊണ്ടിട്ട് ഇതിനെ നമ്മൾ എന്താവണം എന്ന് അറിയോ, ഈ യഥാർത്ഥ സുന്നത്ത് ജമാഅത്ത് നമ്മൾ പറയുന്നുണ്ടല്ലോ, സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ മാ വറദ ബിഹി സുന്ന വ ജറാ അലൈഹി ജമാഅത്തു സ്വഹാബ ഫസുമ്മു അഹ്ല സുന്നത്തി വൽ ജമാഅ എന്ന് പറയണം എന്ന് പറഞ്ഞല്ലോ, അത് ഏതാന്നുള്ളത് അത് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ തയ്യാറാവണം. നമ്മൾ അയ്മത്തിൻ്റെ ഇടയിലുള്ളതായ ഈ ഇഖ്തിലാഫിനെ സംബന്ധിച്ചല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാസതഫ്തരിഖു ഉമ്മത്തി എന്ന് പറഞ്ഞ ഈ ഇഖ്തിലാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് ശാഖാപരമായതായ ഇഖ്തിലാഫുകളാണ്. അത് മഹാന്മാരാവുന്ന അയ്മത്ത് അവരുടെ കിതാബുകളിലൊക്കെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് വിശ്വ അടിസ്ഥാനപരമായ കാര്യങ്ങളിലുള്ളതായ ഇഖ്തിലാഫാത്തുകൾ, ആ ഇഖ്തിലാഫാത്തുകളാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ശാഖാപരമായുള്ളതായ ഇഖ്തിലാഫാത്തുകൾ എന്നുള്ളത് അതൊരു അനുഗ്രഹമാണ്. മുമ്പൊരു യഹൂദിയായ ഒരുത്തൻ മുസ്ലിമായി എന്ന് പറഞ്ഞു, മുസ്ലിമായി കുറച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പിന്നെയും യഹൂദിയായി. അപ്പോൾ മഹാനാവുന്ന മമ്മൂൻ ചക്രവർത്തിൻ്റെ കാലഘട്ടത്തിൽ അപ്പോൾ ചോദിച്ചു, ഇന്ത്യയുടെ മുസ്ലിമായി പിന്നെ ജിന്ത യഹൂദിയായി. അപ്പോൾ അവൻ പറഞ്ഞു, കത് ഔഹഷത്തിന് ഖസറത്തുൽ ഇഖ്തിലാഫി ഫീക്കും, നിങ്ങളെ കൂടത്തിലുള്ള ഈ ഇഖ്തിലാഫ് ഉണ്ടല്ലോ പലർക്കും പല അഭിപ്രായങ്ങൾ, ഈ ഇഖ്തിലാഫ് ഇങ്ങനെ അധികം കണ്ടപ്പോൾ അതുകൊണ്ട് എനിക്കെന്തായി എന്നറിയും, നിങ്ങളെ മതത്തിനോടൊരു വെറുപ്പൊടുങ്ങി. അപ്പോൾ ആ ഇഖ്തിലാഫ് അയ്മത്തിൻ്റെ ഇടയിലുള്ള ഇഖ്തിലാഫ് അത് യഥാർത്ഥത്തിൽ ആ ഇഖ്തിലാഫ് അല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഫുറൂഇയായ കാര്യങ്ങളിലുള്ള ഇഖ്തിലാഫ് അത് യഥാർത്ഥത്തിൽ അത് ഇഖ്തിലാഫ് അല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉദ്ദേശിച്ച ഇഖ്തിലാഫ് അല്ല. അടിസ്ഥാനപരമായ അഖീദപരമായ കാര്യങ്ങളുള്ളതായ ഇഖ്തിലാഫ് കണ്ടില്ലേ മഹാന്മാർ രേഖപ്പെടുത്തിയത് എന്താ, സുമ്മ ഇലം അന്നൽ ഇഖ്തിലാഫൽ മഖ്സൂദ ബിഹാദൽ ഹദീഫ് വസതഫ്തരിഖു ഉമ്മത്തി എന്ന് പറഞ്ഞുകൊണ്ട് 72 സംഘങ്ങളായി പിരിയും. ഇതുകൊണ്ടുള്ള ഉദ്ദേശം എന്താണ്, സുമ്മ ഇലം അന്നൽ ഇഖ്തിലാഫൽ മഖ്സൂദ ബിഹാദൽ ഹദീഫ് ഹാദൽ ഇഖ്തിലാഫു ഫിൽ അഖീദ അഖീദയിലുള്ളതായ ഇഖ്തിലാഫാണ് ഈ ഇഖ്തിലാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ഫഇന്നഹാദാ വഹദഹു വല്ലദീ യകൂനു സബബൻ ഫിൽ ഹലാകി വത്തബാബി വൽ ഖുസ്റാൻ. നഷ്ടത്തിലായി പോവലിന് കാരണമാവുന്നത് ഈ അഖീദയിലുള്ളതായ ഇഖ്തിലാഫാണ്. വഅമ്മൽ ഇഖ്തിലാഫു ഫിൽ അഹ്കാമിൽ ഫുറൂഇയ ഫലൈസ മുറാദൻ. അത് യഥാർത്ഥത്തിൽ അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത് ഈ ഇഖ്തിലാഫ് എന്നതുകൊണ്ട് നബി അത് ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഈ ഇഖ്തിലാഫ് അന്നഹു മബ്നിയുൻ അല ഇജ്തിഹാദിൻ വബഅസിൻ മൗദൂനിൻ ഫീഹിമാ. അത് അവരെ ഇജ്തിഹാദിൻ്റെ മേലിലും അവർക്കുള്ളതായ ചർച്ചൻ്റെ മേലിലും വന്നതായ ഇഖ്തിലാഫുകളാണ്. അത് മൗദൂനിൻ ഫീഹിമാ, അതിൽ അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് അതിന് സമ്മതം കൊടുക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. ഈ ഇജ്തിഹാദിനിക്ക് അള്ളാഹുവിൻ്റെ ജാനിബിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആലയും അള്ളാഹുവിൻ്റെ റസൂലും സമ്മതം കൊടുക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം സമ്മതം കൊടുക്കപ്പെട്ട ബഅസി ഇഖ്തിലാഫ് അതിൻ്റെ മേലുണ്ടായി തീർന്നതായ ഇഖ്തിലാഫ് അല്ല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഖ്തിലാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നതായ ഇഖ്തിലാഫ്. അപ്പം ആ നിലക്ക് ഈ ഇഖ്തിലാഫുകൾ ഉണ്ട്, അടിസ്ഥാനപരമായ ഇഖ്തിലാഫുകൾ. ആശയപരമായി കണ്ടിരുന്നത് വലിയ വിഷയമല്ലേ. നമ്മൾ തൗഹീദ് തന്നെ ഉദാഹരണമായിട്ട് എടുത്തോക്ക്. നമ്മൾ മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരോട് തവസ്സുൽ ചെയ്താലും ഇസ്തിഗാസ ചെയ്താലും അതൊക്കെ മഴയിൽ തവസ്സുലേനടോ. അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുന എപ്പോഴും പറയലുണ്ടത്. അത് തവസ്സുൽ ചെയ്താലും ഇസ്തിഗാസ ചെയ്താലും ഒക്കെ മഴയിൽ തവസ്സുലേനെ ഒരു മോമിനെ സംബന്ധിച്ചിടത്തോളം ഹഖീഖിയായ നിലക്ക് ഇതിൻ്റെ ഒക്കെ മൂജിദ് അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെയാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. പിന്നെന്താണ് ഇതിലാവശ്യമായ കാര്യങ്ങൾ വേണ്ടതുപോലെ ഇടപെടാനുള്ളതായ ഒരു അവർ അതിനുള്ളതായ ഒരു പ്രത്യേകമാവുന്ന അനുമതി അള്ളാഹുവിൻ്റെ ജാനിബിൽ നിന്നും ഈ മഹാന്മാർക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അത് ഉപയോഗിച്ചു കൊണ്ടിട്ട് അവരെന്താക്കും, അതിൽ വേണ്ടതുപോലെ പ്രവർത്തിക്കും. അപ്പം എങ്ങനെ വന്ന അവരെ ഹത്ത് കൊണ്ടുവെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യണം നിങ്ങൾ അതിൽ സഹായിച്ചു തരണം എന്ന് പറഞ്ഞാലും അത് യഥാർത്ഥത്തിൽ അത് തവസ്സുലിലേക്ക് മടങ്ങും. അപ്പം ആ തവസ്സുലാണെങ്കിലും ഇസ്തിഗാസയാണെങ്കിലും തവസ്സുൽ ചെയ്തവരെ പറ്റിയതിനേക്കാൾ ഇസ്തിഗാസ ചെയ്താൽ ഏതായാലും അത് ഖുഫിയത്തിലേക്ക് കൂട്ടുന്നു, അത് ശിർക്കായി പോകുന്ന. അപ്പം നമ്മളെ സംബന്ധിച്ച് മുശ്രിക്കാണെന്ന് ആരോപിക്കുന്ന ഇവന്മാരും നമ്മളും തമ്മിലുള്ളതായ അഭിപ്രായ വ്യത്യാസം അത് അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെയാണ്. ഇത് പറയുമ്പോൾ ചില പൊള്ളലൊക്കെ ചിലർക്കുണ്ടാവും, ചില മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കോ അവരെ നേതാക്കന്മാർക്കൊക്കെ സുന്നത്തിയമായത് നമ്മൾ പറയുമ്പോൾ കുറച്ച് ദേഷ്യമൊക്കെ അവർക്ക് കൂടും. ഇപ്പം ഞാൻ ഇന്നാളെ ഏതോ ഒരുത്തൻ നമ്മളെ തിരങ്ങാടി ആ ഭാഗത്തുള്ള ഒരുത്തം പറഞ്ഞിട്ടുണ്ട്, എൻ്റെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് മൂപ്പര് വന്നതിൻ്റെ ശേഷമാണ് ഇപ്പം അധികം ഈ ഗുൽമാരൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ സമസ്തൻ്റെ പ്രസിഡൻ്റ് ഞാനിടോ സമസ്തൻ്റെ പ്രസിഡൻ്റ് ആയത് ഇത് പറയാൻ തന്നെ അല്ലേ. ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ സമസ്തക്ക് വല്ല ആധികാരികത ഉണ്ടോ? സമസ്ത പിന്നെന്തിനാ? ഇപ്പോൾ പറയൽ തുടങ്ങിയപ്പോൾ അവർക്ക് ദേഷ്യമാണ്. അപ്പോൾ പറയുന്നവരോടൊക്കെ ദേഷ്യം ഉണ്ടാവും. ആ ദേഷ്യം എന്ന് പറഞ്ഞാൽ മുമ്പ് ഒരാൾ പറഞ്ഞില്ലേ, എന്താണ് ഹുദിത്തരിയ കവ ഇൻ, അവരിൽ പെട്ട ഒരുത്തൻ പറഞ്ഞതാണ്, നമ്മളിഞ്ഞ് പട്ടിയെന്ന് പറഞ്ഞു എന്ന് പറയണ്ട. ഹുദിത്തരിയ കവ ഇൻജാഅത്ത് കിലാബുഹുമു യംബഇന യൽഹസിന ഔ യഅബീനാണ്. അത് അവരിൽ പെട്ട ഒരുത്തൻ നമ്മളെ പറ്റി പറഞ്ഞതാണ്. മുജാഹിദ് വിഭാഗത്തിൽപ്പെട്ട ഒരുത്തൻ നമ്മളെ സംബന്ധിച്ച് എന്താണ് നമ്മളെ വാസികനെ സംബന്ധിച്ച് എതിർത്തുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് പറഞ്ഞതാണ് പുതിത്തെരിച്ച് പോണ വൈക്കിച്ച് നടന്നോ എന്ന്. ഒയിൻ ജാത്ത് കിലാബുഹുമും അവരെ പട്ടികൾ വന്നാലും ശരി എംബഴിന അവർ കുരച്ചും കൊണ്ട് അവർ ചാടി വീണും കൊണ്ട് അവർ വരട്ടെ, എങ്ങനെ ആയിരുന്നാലും വേണ്ടി ജയ്യ് പോണ വൈക്കിച്ച് പോയിക്കോ പത്രമേയും. അവരൊരു പത്രത്തിനേക്ക് തെഹനീയത്ത് ചെയ്തുകൊണ്ട് പറഞ്ഞതാണ്. ഇതേപ്പം നമുക്ക് പറയാനുള്ളൂ, കുരക്കണവരൊക്കെ എന്തായാലും അവരൊക്കെ എങ്ങനെയാണെങ്കിലും ആര് കുരച്ചാലും നമ്മൾ സമസ്തയുള്ള ജമീയത്തുലമ ഈ ആശയത്തിൽ അതിനെ പറയാൻ വേണ്ടി ഞങ്ങളൊക്കെ എന്നും അതിൻ്റെ മുന്നിലുണ്ടാവും. അത് സമസ്തയുള്ള ജമീയത്തുലമൻ്റെ അടിസ്ഥാനപരമായ അതിൻ്റെ ആവിർഭാവം തന്നെ ഇവിടെ വിദഗ്ധത്തിനെ എതിർക്കാൻ വേണ്ടിയാണ്. കള്ളത്തെറിയക്കത്തുകൾ ഇങ്ങനെ നീനിൽ വരുന്ന അവാന്തര വിഭാഗങ്ങളെ മുഴുവൻ എതിർത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനേക്ക് പഠിപ്പിച്ചു കൊടുത്ത് ആ സഹാബത്തിൽ നിന്നിട്ട് മഹാന്മാരാവുന്നതായ അയിമ്മത്ത് താബിഈങ്ങളിൽ നിന്നിട്ട് മഹാ സഹാബത്തിൽ നിന്നും അയിമ്മത്ത് മശായിഖ് അഥവാ മുജ്തഹിദീങ്ങളാവുന്നതായ അർബഅത്ത് ഈ നാല് ഇമാമിങ്ങൾ അവരിവിടെ പിന്നെ റെക്കോർഡ് ചെയ്ത് വെച്ച ആ സംഗതി അതാണ് വിശുദ്ധമായ ദീൻ. ആ ദീനിനെ നമ്മളിവിടെ പ്രചരിപ്പിക്കുക, അതാണ് ദീൻ എന്നുള്ളത്. അള്ളാഹു റസൂലുള്ളാഹിലേക്ക് ഇറക്കപ്പെട്ടതായ ഈ ദീൻ അതിൻ്റെ സംരക്ഷണമാണ് സമസ്ത കേരള ജമീയത്തുലമ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികളെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു സുവർണാവസരമാണത്. അപ്പോൾ ഇതിൽ പങ്കെടുത്തുകൊണ്ട് വിഷയത്തിൻ്റെ ആ ആധികാരികയും എങ്ങനെയാണ് ഒരു വിഷയത്തെപ്പറ്റി നമ്മൾ ചർച്ച അവതരിപ്പിക്കേണ്ടത്. ഇപ്പോൾ തൗഹീദിനെ പറ്റി പറയണമെങ്കിൽ നമ്മൾ എപ്പോഴും എന്താണ് അവരുടെ ലക്ഷ്യങ്ങളും നമ്മൾ പറയണം. അവരുടെ ലക്ഷ്യങ്ങളെ ശരിക്കും നമ്മൾ എതിർക്കുകയും വേണം. മുമ്പ് ബഷീർ മുസ്ലിയർക്ക് ഒരു ശൈലി ഉണ്ടായത് എം ബഷീർ മൂപ്പര് പറയലെന്ന് പറഞ്ഞാൽ മൂപ്പര് വാപ്പ് ഒരു മുജാഹിദ് എം കെ ഹാജി കെ മൗലവിൻ്റെ പ്രസംഗകനായിരുന്നു. മുജാഹിദായിരുന്നു മൂപ്പര പിതാവ്.
അപ്പോൾ അവർ ഒരുപാട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരുപാട് ലക്ഷ്യങ്ങളും മറ്റൊക്കെ മൂപ്പരെ കൈവശമുണ്ട്. അപ്പോൾ മൂപ്പര് എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് എന്താവുന്നൊരു അവരെ വാദം പറയും. അവരെ വാദം പറഞ്ഞതിൻ്റെ ശേഷം അവരെ ലക്ഷ്യങ്ങളും പറയും, എന്നിട്ട് നമ്മളെ വാദം പറയും, എന്നിട്ട് അതിൻ്റെ ലക്ഷ്യങ്ങൾ പറയും. അവർ പറഞ്ഞ അവരെ ഓരോ ലക്ഷ്യങ്ങളും അക്കട്ട് എതിർക്കുകയും ചെയ്യും. അതൊരു ശരിയാണ്. വേറെ മറ്റു പല ഉസ്താദന്മാരും മറ്റു പല ശൈലികളാണ്. അപ്പം ഏത് ശൈലിയിലാണെങ്കിലും അവരെ ലക്ഷ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. അത് പറയാനല്ലെങ്കിലും ആ ലക്ഷ്യങ്ങൾക്കുള്ളതായ ഗണനങ്ങളും നമ്മൾ മനസ്സിലാക്കണം. പറയേണ്ടി വന്നാൽ അതും പറയേണ്ടി വരും. ആ നിലക്ക് നമ്മളെ വിഷയങ്ങളെ നല്ലവണ്ണം അരക്കിട്ട് ഉറപ്പിച്ച് അതിന് ആദ്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, പഠിതാക്കളാവുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യം നമ്മളെ വിഷയങ്ങളെ മനസ്സിലുറക്കണം. ആദ്യങ്ങൾ മുജാഹിദീങ്ങളെ വാദങ്ങളും അവർക്കുള്ളതായ ലക്ഷ്യങ്ങളും അല്ല പഠിക്കാൻ പോകേണ്ടത്. മുമ്പ് പട്ടിക്കാട് ജാമിയ നൂരി അറബി കോളേജിൽ നിന്നൊക്കെ ശേഖുന സംശൂലമുള്ള കാലഘട്ടത്തിൽ ഒരു പ്രബോധനം അവിടെ വായിച്ചാൽ മൂപ്പർ പുറത്താകും. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ പ്രബോധനം വായിക്കാൻ പാടില്ലേറ്റല്ല, അത് നമ്മളെ വിശ്വാസം ഉറച്ചിന് ശേഷം വായിക്കാൻ പാടുള്ളൂ. ആദ്യമായിട്ട് നമ്മളെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരേണ്ടത് നമ്മളെ വിശ്വാസമാണ്. അങ്ങനെയുള്ള ആദ്യം വന്നതിനൊരു പ്രത്യേക ഓർമ്മ ഉണ്ടാവും. മുമ്പൊരു ആൾ ഒരു പഴമൊഴി ഉണ്ടല്ലോ, അൽ മർഅത്തു ലാ തൻസ ഹാലിഖഹ വഇൻ തൻസ ഹാലിഖഹ എന്നാണ്. അള്ളാനെ മറന്നാലും ശരി, അവളെ ബക്കാറത്തിന് ആദ്യം ആരാണോ പൊട്ടിച്ചത് ഓളെ ഒരു കാലത്ത് ഓള് മറക്കൂല എന്ന്, അതൊരു ആദ്യം ഒരു അനുഭവമായിരിക്കും. എന്നതുപോലെ ആദ്യമായിട്ട് ഹൃദയത്തിലേക്ക് ഇറങ്ങി വരേണ്ടത് നമ്മളെ ആശയാണ്. അപ്പം നമ്മളെ ആശയത്തിന് ആദ്യം ഹൃദയത്തിൽ ഉറപ്പിക്കുക, ആ ആശയത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഉറപ്പിക്കുക, അതിനുശേഷം ഈ പ്രസ്ഥാനങ്ങൾക്കുള്ള ആശയങ്ങളും അവരുടെ ലക്ഷ്യങ്ങളും പഠിക്കുക. അങ്ങനെ പഠിച്ചു കൊണ്ടിട്ട് പേയിച്ചു പോകണതായ ഒരു ചിന്താഗതിയിലേക്ക് എത്താൻ പാടില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഒന്ന് ഇതിന് വേണ്ട അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കുണ്ടാവേണ്ട ഗുണം, ഒന്ന് ഉസ്താദന്മാരെ കുരുത്തും പൊരുത്തും. കുരുത്തും പൊരുത്തും ഇല്ലാത്ത പലരും പേയിച്ചു പോയിട്ടുണ്ട്. അതൊക്കെ എന്ന് അവരൊക്കെ മഹാന്മാരാവുന്ന വലിയ ഉസ്താദന്മാരെടുത്ത് കിതാബോധി ആളുകൾ തന്നെയാണ്. ഇപ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഉമർ മൗലവി, മുപ്പര് കിതാബോധിൻ്റെ പാങ്കാരായ മുട്ടുവലിയുടെ അടുത്ത് കിതാബോധി ആളാണ്. പാങ്കാരൻ്റെ എന്തോ ഒരു മോശമായ ഒരു കുരുത്തുകൾ മൂപ്പർക്ക് തട്ടി. ചേനൂർ മൗലവി കൈപ്പറ്റ വീരാമുട്ടിയുടെ അടുത്ത് കിതാബോധി ആളാണ്. പക്ഷെ വീരാമുട്ടിയുടെ അവർ ഓതുന്ന കാലത്ത് ഒരു മോശമാവുന്ന ഒരു കുരുത്തുക്കൾ അവരിൽ എന്തോ ഒരു വാക്ക് ഇയാളോട് പറഞ്ഞു, അവൻ കുരുത്തം പിടിക്കൂല. ആ ഒരു തകരാറ് കണ്ട അതപ്പോൾ കുരുത്തം നമ്മൾക്കുണ്ടാവണം. അത് നമ്മളൊരു അടിസ്ഥാനപരമായ ഒരു സംഗതിയാണ് മുത്താലിമീങ്ങൾക്ക് ഉണ്ടാവേണ്ടത്, ഈ ദീൻ പഠിക്കുന്ന ആളുകൾക്ക്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ കണ്ടാൽ നമ്മൾ പോയി പറയുന്നത് അംഗീകരിക്കപ്പെടുന്നതായ ഒരു വേഷവിധാനം കൂടി നമ്മൾക്ക് വേണം. നമ്മളെ കുട്ടികൾക്കൊന്നും അധികം ഇല്ലാത്തതാണ്. എല്ലാവരും തലയിൽ ഒരു ചെറിയ കണ്ടം തൊപ്പി, ഈ ഫാദർമാരൊക്കെ തൊപ്പിയുടെ മാരിക്ക്. അപ്പോൾ ആ തൊപ്പി മാത്രം പോലെ റസൂൽ പറഞ്ഞില്ലേ, അല്ല അമായിമോ അല്ലെങ്കിൽ കലനിസുവാന്നാ, തലയിൽ കെട്ട് കെട്ടിയിട്ട് അതിൻ്റെ മേലെ തൊപ്പിടണം. അപ്പം തൊപ്പിയും തലീകെട്ടും ഒക്കെ വേണം. ആ തൊപ്പിയിടുക എന്ന് പറഞ്ഞത് അത് പിന്നെ ക്രിസ്തീയ പോപ്പുമാരൊക്കെയാണ് ആ തൊപ്പിട്ട് കൂടെ നടക്കുന്നത്. അപ്പം നമ്മൾക്ക് നമ്മളേതായ നിങ്ങൾ പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ നിങ്ങൾ അംഗീകരിക്കപ്പെടുന്നതായ ഒരു രൂപങ്ങളിലുണ്ടാവണം. യൂസുഫ് ബിൻ അബ്ദുസ്സലാം തങ്ങൾ പ്രസംഗിക്കാൻ ചെന്നപ്പോൾ കണ്ടില്ലേ, മൂപ്പർ സാധാരണ മൂപ്പർ തൈലസാൻ ധരിക്കലുണ്ടായിരുന്നു. തൈലസാൻ ധരിക്കാതെ ചെന്നപ്പോൾ മൂപ്പർ അംഗീകരിച്ചില്ല ആളുകളായിരുന്നു. മൂപ്പർക്ക് തോന്നി എന്തൊരു പന്തികേടാണ് ഇപ്പം ഇതിലുണ്ടായതെന്ന്. അപ്പോൾ മൂപ്പർ രണ്ടാമത് എന്താക്കി, ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ തൈലസാൻ ഇട്ടിട്ടില്ലല്ലോ. മൂപ്പർ പോയി തൈലസാൻ ധരിച്ചു വന്നു എന്നാ ഫംതസലൂ. അപ്പോൾ പറഞ്ഞ മൂപ്പര പഠിതാക്കളും ഇവ അത് സ്വീകരിച്ചു, അത് അംഗീകരിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പണ്ഡിതന്മാർക്ക് ഒരു ഡ്രസ് ഒരു വേഷമില്ലാന്നൊക്കെ ചില മൂല്യന്മാർ പറയലുണ്ട്. അത് വിവരമില്ലാത്തതുകൊണ്ട് പറയാം, മനസ്സിലായോ? നമുക്കൊരു വേഷമുണ്ട്, അത് ഓരോ ദേശത്തും പല മാതിരിയുള്ള വേഷങ്ങളായിരിക്കും. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ചെന്ന് നോക്കിയാൽ പണ്ഡിതന്മാരുടെ വേഷമപ്പോൾ നമ്മളെ ഈ വേഷം ആയിക്കോളന്നില്ല, അവർ വേറൊരു വേഷമാണ്. സൗദി അറേബ്യ മറ്റു പോലത്തെ ഗൾഫ് രാജ്യങ്ങളിൽ ചെന്ന് പോയാൽ അവിടെ പണ്ഡിതന്മാർക്ക് വേറൊരു വേഷമാണ്. അപ്പം നമ്മളെ നാട്ടിൽ പണ്ഡിതന്മാരെ അറിയപ്പെടണം നിൽക്കുന്നതായ ഒരു വേഷം, അത് ജനങ്ങൾ ഈ ദീനിനെ സ്വീകരിക്കാൻ അത് ആവശ്യമാണ്. ആ നിൽക്കുള്ള വേഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവണം. ആ നിൽക്ക് ആളുകൾ അംഗീകരിക്കപ്പെടുന്ന വ്യക്തിത്വങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അതോടുകൂടി സമസ്ത കേരള ജമീയത്ത് ഉലമയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക, സമസ്ത കേരള ജമീയത്ത് ഉലമൻ്റെ മറ്റുള്ള പോഷക സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, സമസ്ത കേരള ജമീയത്ത് ഉലമൻ്റെ ഈ മഹത്താവുന്നതായ ആശയം, അതായത് വിശുദ്ധ ദീൻ്റെ ആശയം, അത് ആരെ മുന്നിലും ചെങ്കൂറ്റത്തോടുകൂടി പറയാനുള്ള സ്ഥൈര്യവും ധൈര്യവും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുക. ആ നിൽക്ക് വളരാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണമെന്നും അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആലങ്ങൾക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ച് ഇതിവിടെ സംഘടിപ്പിച്ചതായ നമ്മുടെ ഈ എസ് കെ എസ് എഫിൻ്റെ ഇസ്തിഖാമ വിഭാഗവും അതിന് നേതൃത്വം നൽകുന്നതായ മഹാന്മാരാവുന്ന ഈ പണ്ഡിതന്മാരും, അതുപോലെ തന്നെ അവർക്ക് മറ്റുള്ള ഭൗതികമായ നിലക്കുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണേ വിദേശത്തുള്ളതായ നമ്മളെ മഹാന്മാരാവുന്ന തങ്ങന്മാരും സാധാരണ നേതാക്കന്മാരും ഒക്കെ അവിടെയുള്ള നമ്മളെ പ്രതിനിധികൾക്കും
ഇതിൽ പങ്കെടുത്ത നിങ്ങൾക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്കൊക്കെ ദീർഘായുസ്സിനെയും മാഫിയത്തിനെയും നൽകട്ടെ. ഇതൊരു സദുജ്ജമമായും കൊണ്ട് അല്ലാഹു സ്വീകരിക്കട്ടെ. സമസ്ത കേരള ജമീയത്തുൽ ഉലമയ അർഹമർ റഹീമീനായ തമ്പുരാനെ ഉയർച്ചയിൽ നിന്നും ഉയർച്ചയിലേക്ക് ഉയർത്തണേ. അതിൻ്റെ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ, അതിൻ്റെ ഉമറാവ്, അതിൻ്റെ പ്രസ്ഥാന ബന്ധുക്കൾ, അതിൻ്റെ പ്രവർത്തകർ, അതിൻ്റെ അനുഭാവികൾ എല്ലാവർക്കും അല്ലാഹു എല്ലാ നിലക്കുള്ള ഖൈറിനെയും ബർക്കത്തിനെയും ഈ ചൊരിഞ്ഞ് തന്നെ തമ്പുരാനെ ഞങ്ങളെയൊക്കെ ഇസ്സത്തിലാക്കണേ തമ്പുരാനെ. ഈ വിശുദ്ധമായ അഖീദ് ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ വിശുദ്ധമായ അഖീദിന് മേൽ ഞങ്ങൾക്ക് എല്ലാവർക്കുമുള്ള അഖീദിനെ അടിയുറപ്പിച്ചിരുത്തി തന്നെ തമ്പുരാനെ. ഈ വിശുദ്ധമാവുന്നതായ അഖീദക്ക് എതിരിൽ വരുന്നതായ സർവ ദുശക്തികൾക്കുള്ള ശരണത്തൊട്ടും ഈ സംഘടനയെയും ഈ പ്രസ്ഥാനത്തിനെയൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഞങ്ങൾക്കുള്ള മദ്രസകൾ, ഞങ്ങളെ സ്ഥാപനങ്ങൾ, ഞങ്ങൾക്കുള്ളതായ മറ്റ് ദീനീ കേന്ദ്രങ്ങൾ, ഞങ്ങളെ മസ്താജിദുകൾ, ഇതിനൊക്കെ നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. ഇന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.